പമ്മടെ അല്ലേ എങ്ങോട്ടാ ഈ കള്ളിച്ചാപ്പി വലിച്ചു പിടിച്ച് കയറുന്നത് പോലെ ഒരു ചോദ്യവും പറച്ചിലൊന്നും വേണ്ട അല്ലേ എസ് ഐ ഒന്ന് കാണണം പരാതി ബോധിപ്പിക്കാനാ അദ്ദേഹം ഒരു പ്രതിയെ തപ്പിപ്പോയിരിക്കുകയാണ് എപ്പോ വരും അതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാൻ മേല പരാതി കൊടുക്കാനാണെങ്കിൽ കൊടുത്തിട്ട് പറ്റുള്ളൂ അതല്ല എസ് ഐയുടെ കയ്യിൽ തന്നെ നേരിട്ട് കൊടുത്തേ പറ്റൂന്ന് നിർബന്ധമാണെങ്കിൽ നാളത്തെ പേപ്പർ നോക്കിട്ട് വന്നാ മതി അതെന്താ എന്താണെന്നാ കോമളപുരം മാർക്കറ്റിലേക്കാണ് പോയിരിക്കുന്നത് അത് ഉടുമ്പ് വാസുവിനെ പൊക്കാൻ വന്ന പറയ വന്നെന്ന് നിന്റെയൊക്കെ ക്ഷേമം അന്വേഷിച്ചും എന്റെ ആളാണെന്നും പറഞ്ഞു എം എൽ എ മുതൽ മന്ത്രി വരെ ഫോണിൽ പോരും ആഫ്റ്റർനൂൺ ലീവ് തരണം ഇന്ന് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനമാണ് വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് സാർ സംസ്കാരമില്ലാത്ത താനന്തരാടോ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പഞ്ചസാരയുടെ അസുഖമുള്ളവർ പഞ്ചസാര ഫാക്ടറി നടത്തുന്നില്ലേ സാർ എന്തൊക്കെ പരിപാടികൾ ലാത്തിയടിയും തെറിവാതിരയും മാറ്റി കുമ്മിയടിയും തിരുവാതിരയും ആക്കിയിട്ടുണ്ട് സാർ പിന്നെ എന്റെ ഒരു കവിതയും ഉണ്ട് സാർ താൻ കവിത എഴുതൂ യോ പിന്നെ എഴുതു സാർ ഈ കാക്കിക്കുള്ളിലിരുന്ന് ഒരു കവിഹൃദയം വിങ്ങുകയാണ് സാർ ഇങ്ങുന്നുണ്ടെങ്കിൽ ആ കുരു എടുത്ത് കള എന്റെ വിള അണ്ടാശയത്തിന്റെ അന്തരാത്മാവിൽ നിന്നും അഹോരാത്രം അശ്രുധാരയായി ഒഴുകുന്നതാണ് കവിത എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട് അരിസ്റ്റോക്കിൽ നീ വാങ്ങിച്ചാ പോരെ അരിസ്റ്റോക്കല്ല അരിസ്റ്റോട്ടിൽ ഓ മനസ്സിലായി ഞാൻ വായിച്ചിട്ടുണ്ട് സുകുമാർ അഴീക്കോന്റെ പുതിയ കുറ്റാന്വേഷണ കഥയുടെ പേരല്ലേ മനുഷ്യനായാലേ ഉള്ളിൽ അല്പം കല വേണം ഉള്ളിൽ കല കാണണോ വേണ്ട 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 സാർ ഞാൻ പോയിക്കോട്ടെ സാർ വേണ്ട ഡ്യൂട്ടി കഴിഞ്ഞ് പോയാൽ മതി സാർ സാംസ്കാരിക സമ്മേളനം ആ വേണമെന്ന് പറഞ്ഞില്ലേ പിങ്ങുന്ന ഹൃദയവുമായി യാത്രയാകുന്നു ഞാൻ ഞാൻ
തന്നോട് ആര് പറഞ്ഞു അതെടുത്ത് വെക്കാൻ? സാറ് പറയാറുണ്ടല്ലോ ഇരിക്കേണ്ടവൻ ഇരിക്കേണ്ട അടുത്ത് ഇരുന്നില്ലെങ്കിൽ അവിടെ നായ കയറി ഇരിക്കുന്നു. ഫോൺ എടുക്കണോ? എടുക്കണോ സാർ. എം എൽ എ അല്ലെങ്കിൽ എം പി ആണെന്ന് ഉറപ്പാ. ആ ഉടുമ്പുവാസം അവരുടെ ആളാ. എം എൽ എ അല്ല മന്ത്രി വിളിച്ചാൽ ശരി, ഈ തെമ്മാടികളെ ഞാൻ വിടത്തില്ല. സാറിന് അച്ഛൻ ബാലൻസർ സാറിന്റെ അതേ സ്വഭാവ. 3 കൊല്ലം ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്താ. ഞാൻ കാഞ്ഞങ്ങാട് സ്റ്റേഷനിലായിരിക്കുമ്പോഴാ അദ്ദേഹം കുത്തേച്ച് മരിച്ചേ. സാർ മണി ആ ഉടുമ്പുവാസുവിനെ വിടിക്കാനുള്ള മണിയായിരിക്കും ഇത്. ഇവിടെ ഭീരു താനിങ്ങനെ ഭീരുവായാലോ അതെടുക്ക്. പിന്നെ ഏതെങ്കിലും 4 രാഷ്ട്രീയക്കാരാണെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. സാർ എവിടെ പോയെന്ന് പറയണം? ഓ പീഡന കേസിലെ പ്രതികളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ അങ്ങ് കോഴിക്കോട് പോയെന്ന് പറഞ്ഞു. അതെടുക്ക്. ഹലോ, ഞാൻ എം എൽ എ ജോസ് പാറയ്ക്കൽ. ഞാൻ ഭീരു. അല്ല ഭീരു, ഭീരു മുഹമ്മദ് സാർ. കുറേ നേരം ആയാലോടോ, ദേശം മലർത്തി തുറന്നിട്ടിട്ട് താനൊക്കെ എവിടെ പോയി കിടക്കുക? കോമളപുരം മാർക്കറ്റിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത വാസുവിനെയും കൂട്ടരെയും ഉടനെ വിട്ടയക്കണം. അവരെന്റെ ആളുകളാ. അത് ഞാൻ സാർ. താനൊന്നും പൊളുത്തണ്ട, തന്റെ എസ് ഐ ഡി കൊടുക്ക്. സാറിന് തിരക്കുണ്ട്. എം എൽ എ അല്ല അവരെ തന്റെയാണ്, ഞാൻ ഇല്ലെന്ന് പറ. ഹലോ, ഞാൻ എം എൽ എ പാറയ്ക്കൽ. നിങ്ങൾ കസ്റ്റഡിയിലെടുത്ത വാസുവിനെയും കൂട്ടരെയും വിട്ടയക്കണം. ഹലോ ഹലോ, നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാമല്ലോ. ഹലോ 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 ഇതിന്റെ പ്രത്യാഘാതം ഗുരുതരായിരിക്കും സാർ. അതെന്താ? 20 വർഷങ്ങൾക്ക് മുമ്പ് വള്ളി നിക്കറിട്ട് മുക്കൾ ഒലിപ്പിച്ച് പത്രം വിറ്റുകൊണ്ട് നടന്ന ഒരു ജോസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് അവൻ കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന അധോലോക സാമ്രാജ്യത്തിന് ഉടമയാണ്, ജനനായകനാണ്. ഒന്നും ഞൊടിച്ചാൽ എന്തിനും തയ്യാറായ ഗുണ്ടാ സംഘങ്ങളുണ്ട് അവന്റെ പിന്നിൽ. ആ ജോസ് പാർക്കാൻ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല സാർ. അയാളില്ലേ? ഉണ്ടേ. ജാമ്യത്തിനായിരിക്കും. ജാമ്യത്തിനല്ലാതെ ഇവിടുന്ന് ലോണൊന്നും കൊടുക്കുന്നില്ലല്ലോ. വാസുവിനെ മാത്രം വിട്ടാ മതിയോ അതോ എല്ലാരെയും കൊണ്ടുപോകുന്നു? എല്ലാവരെയും കൊണ്ടുപോകും. അയ്യോ, ഇന്ന് ഇവിടെ ഇവന്മാർ മാത്രമല്ലേ ഉള്ളൂ. ഒരു പോലീസ് സ്റ്റേഷൻ ആകുമ്പോ ലോക്കപ്പ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കാന്ന് പറയുന്നത് ഒരു ഐശ്വര്യക്കാരല്ലേ വക്കീലെ? മാത്രല്ല, ഇന്നും നാളെയും കോടതി അവധിയാ, മറ്റന്നാൾ ഹാജരാക്കാം. ജാമ്യം അവിടുന്ന് മേടിച്ചോളൂ. അതല്ലേ അതിന്റെ ഒരു ശരി. ആട്ടെ, എന്ത് ചാർജ് അവർക്കെതിരുള്ളത്? അത് വക്കീലിനെ ഇങ്ങോട്ട് അയച്ച എം എൽ എ പറഞ്ഞില്ലേ, എന്നാ കേട്ടുള്ളൂ. സാമൂഹ്യ വിരുദ്ധന്മാരുടെ പേരിൽ എടുക്കാവുന്ന എല്ലാ വകുപ്പുകളും ഉൾപ്പെടുത്തി ഞാൻ കേസ് അറിയും. ഇൻസ്പെക്ടർ റേറ്റ് എത്രയാണെന്ന് പറ എത്രയായാലും കൊടുത്തേക്കാൻ എം എൽ എ പറഞ്ഞിട്ടുണ്ട്. താനൊരു വക്കീലാണെന്ന് കരുതി എത്താൻ നേരം വിളിച്ചത്. വാസുവിനെ പോലുള്ള സാമൂഹ്യ വിരുദ്ധർക്കും അവനെ ഇറക്കാൻ വേണ്ടി തന്നെ ഇങ്ങോട്ട് അയച്ച എം എൽ എ പോലുള്ള വാക്യം നാണല്ലോ വക്കീൽ ധരിക്കുന്നത്. അതെ, ഇനി മേലിൽ ഇങ്ങനെ ഏർപ്പാടുമായിട്ട് ഒരുത്തനെ ഇങ്ങോട്ട് വേണ്ടെന്ന് തന്റെ എം എൽ എയോട് പറഞ്ഞേക്ക്. എസ് ഐ എന്ത് ചെയ്യടോ? സാധിക്കാം സാറ് കുടിക്കാൻ ചായ. ഞാൻ തന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നല്ല, താനാ ഉടുമ്പിനെ ഇറക്കിവിടെ. സാർ എസ് ഐ പറയാതെ ഞാനെങ്ങനെ? താൻ്റെ ഒരു എസ് ഐ പോലീസ് സ്റ്റേഷൻ വന്ന് പോക്കുന്നത് കാണിക്കുന്നോ? സ്ഥലം എം എൽ എ പാർക്കനാണ് സാർ. എം എൽ എ അല്ല മന്ത്രിയാണ് സാർ. ഇവിടെ ഒരുത്തനും കയറി ഇറങ്ങണ്ട. വാസു എന്റെ ആളാ, മര്യാദയ്ക്ക് അവനെ ഇറക്കിവിടെ, ഇല്ലെങ്കിൽ ഞാൻ അവനെ കൊണ്ടുപോകും. പാർക്കൻ, അതിന് താൻ ഒരു ജന്മം കൂടി ജനിക്കണം. കളി ജയശങ്കറിനോട് വേണ്ട. പൂജ്യത്തിന് തുടങ്ങിയവനാണ് ഞാൻ. ഒന്നും കൊടുത്തും ചോര കണ്ട് അറപ്പ് മാറിയവനായി പാറക്കൻ. അനുസരിക്കാത്ത ഒരുത്തനും പാറക്കൻ മാപ്പ് കൊടുത്തിട്ടില്ല. നിന്റെ തൊപ്പി ഞാൻ ഊരിച്ചില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടി കിട്ടോ. തൊപ്പി ഊരിക്ക്. പാർട്ടി ചെയർമാൻ പെണ്ണു കൂട്ടി കൊടുത്ത എം എൽ എ നീ എനിക്ക് ചുക്കും ചെയ്യില്ല. കാണാം കാണാം.
ആണും പെണ്ണുമായിട്ട് ഒന്നേ ഉള്ളെങ്കിൽ എന്താ? ഉള്ളതൊരു പോലീസ് ഓഫീസർ അല്ലേ, പിന്നെ അമ്മ എന്തിനാ പേടിക്കുന്നത്? അത് തന്നെയാ എന്റെ പേടിയും. നിന്റെ അച്ഛനുണ്ടായിരുന്നപ്പോ സ്റ്റേഷനിൽ നിന്ന് തിരിച്ചെത്തുന്നത് വരെ എനിക്ക് ആദ്യമായിരുന്നു. ഇപ്പൊ നിന്നെ ഓർത്ത എന്നെ കുറിച്ച് ഓർത്ത അമ്മ വിഷമിക്കണം. ശത്രുക്കളെ സമ്പാദിക്കുന്ന പണിയാണെന്ന് ഓർക്കുമ്പോ മതി മതി മതി, നിർത്ത്. വന്ന് കേറുമ്പോഴത്തേക്ക് തുടങ്ങുമല്ലോ. മോനെ നീ പോയി കുളിച്ചു വാ, അപ്പോഴേക്ക് അമ്മ ഊണെടുത്തേക്ക്. അച്ഛൻ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഇങ്ങനെയൊക്കെ വരുന്ന ആരെങ്കിലും മനസ്സിൽ വിചാരിച്ചതാണോ? എങ്ങനെ വിഷമിക്കാതിരിക്കും? അവരോട് ഞാൻ എന്താ പറയാ? ചെറുക്കൻ വീട്ടുകാരോട് അച്ഛൻ ഇപ്പൊ ഒന്നും പറയണ്ട. ആ എസ് ഐയെ കണ്ട് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുത്താ അയാൾ അന്വേഷിക്കാതിരിക്കില്ല. രാമേന്ദ്രനെ അറിയിച്ചോ? ഇല്ല, നേരിട്ട് പറയാന്ന് കരുതി. അല്ലെങ്കിൽ ഏട്ടന്റെ വക ഒരു 100 കുറ്റങ്ങള് ഫോണിലൂടെ ഞാൻ കേൾക്കേണ്ടി വരും. വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നു. ആ എസ് ഐയുടെ വീട് വരെ പോയി ഒരു പരാതി പറഞ്ഞാലോ മോളെ? പരാതിയും കൊണ്ട് വീട്ടിൽ ചെല്ലുന്നത് അയാൾക്ക് ഇഷ്ടമല്ലെന്നാ ആ പോലീസുകാരൻ പറഞ്ഞത്. അച്ഛാ ഊണെടുത്തു വെച്ചോ. ആ സുന്ദരേഷൻ എന്നും വന്നിരുന്നു. ഇന്ന് എത്ര ലക്ഷത്തിന്റെ കേസ് കൊണ്ടാ വന്നത്? ലക്ഷം എന്ന് കേൾക്കുമ്പോ നിനക്കെന്തൊരു അവജ്ഞ? നമ്മൾ ചോദിക്കുന്നില്ലല്ലോ, അവരിങ്ങോട്ട് നേരെ ഒരുക്കാണെങ്കിൽ പിന്നെ നമുക്കെന്താ? അമ്മേ, നമ്മൾ അങ്ങോട്ടൊന്നും ആവശ്യപ്പെടാതെ ഇങ്ങോട്ട് കയറി 500,000 രൂപയും 5 കിലോ സ്വർണവും ഒരു മാരുതി കാറും സ്ത്രീധനായിട്ട് തരാമെന്ന് പറയുമ്പോ ഒന്ന് ഊഹിച്ചുകൂടെ ആ പെണ്ണിന് എന്തെങ്കിലും ഏനക്കേട് കാണുമെന്ന്? പിന്നെ ഏനക്കേട്, അതൊക്കെ എപ്പോഴത്തെ നാട്ടു നടപ്പ്. പെണ്ണിന് ഇത്തിരി സ്വത്തുണ്ടെങ്കിൽ നിനക്ക് എന്താ ഇത്ര തെണ്ണം? എനിക്ക് തെണ്ണൊന്നുമില്ല, പിന്നെ തെണ്ണപ്പെടാൻ പോകുന്നത് അമ്മയാ. അമ്മേ, ഈ വലിയ വീട്ടിലെ ബന്ധാകുമ്പോഴേ ആദ്യം അവൾ അടിച്ചിറക്കുന്നത് അമ്മയായിരിക്കും. ഇന്നത്തെ നാട്ടുനടപ്പനുസരിച്ച് അമ്മായിമ്മമാരെ ഒരധികപ്പറ്റ. ഒത്തിരി സമ്പാദിച്ചു കൂട്ടി ജീവിതം തുടങ്ങിയിരുന്നല്ലോ നമ്മള്. ഒരു സർക്കാർ ജീവനക്കാരന്റെ വരുമാനത്തില് ഒതുങ്ങി കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു സാധാരണ പെണ്ണിനെയാണ് നമുക്ക് വേണ്ടത്. അല്ലെങ്കിലേ ചോറ് വാരുന്ന ഈ കൈ കൊണ്ടേ കൈക്കൂലി വാങ്ങേണ്ടി വരും. ഇരിക്കൂ. മാഷന് എന്നെ മനസ്സിലായില്ലേ? 10-ാം ക്ലാസ്സില് മാഷ എന്ന് എന്റെ മലയാളം ടീച്ചർ. എന്റെ പേര് ജയശങ്കർ. ഓ, മനസ്സിലായി. ഇരിക്കുക ഇരിക്കുക. മരിച്ചുപോയ എസ് ഐ ബാലകൃഷ്ണ സാറിന്റെ മോൻ അല്ലേ? അതെ. ഇതാ മാഷന്മാർക്കുള്ള ഒരു നേട്ടം. എവിടെ പോയാലും ആരെങ്കിലും കാണും ശിഷ്യന്മാരായിട്ട്. ഞങ്ങൾ ഇന്നലെ വന്നിരുന്നു. സാറ് എപ്പോഴാ വരാന്ന് തിട്ടല്ലാത്തോണ്ട് പോയി. പക്ഷേ സാറേ എന്നുള്ള വിളി വേണ്ട, അതേപോലെ ചെയ്യാന്ന് വിളിച്ചാ മതി. ഞാൻ ഈ കസാരയെ വിളിച്ചാന്ന് കരുതിയാ മതി. അപ്പോ മാഷ് വന്ന കാര്യം പറഞ്ഞില്ല? എനിക്കൊരു പരാതിയുണ്ട്, അതല്പം വിശദമായിട്ട് പറയാനും ഉണ്ട്. അതെന്താ കേക്കാലോ? എനിക്കുള്ള 2 പെൺമക്കളാ. ഇവൾ മൂത്തവൾ സുനന്ദ, ഭർത്താവ് രാമേന്ദ്രൻ വയനാട്ടിൽ അഗ്രികൾച്ചർ ഓഫീസറാ. ഇളയവൾ സുനിത BA ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. ഒരു ജോലി കിട്ടിയിട്ട് മതി കല്യാണം എന്നവൾ വാശി പിടിച്ചു. എന്നാലും കെട്ടുപ്രായം കഴിഞ്ഞ ഒരു പെൺകുട്ടി വീട്ടിൽ നിൽക്കുന്നതിന്റെ വിഷമവും ഞാൻ പറഞ്ഞാൽ മനസ്സിലാവോ എന്നറിയില്ല. എന്തായാലും ജോലി കിട്ടുന്നത് ഒരു കാത്തു നിൽക്കാതെ സുനിതയുടെ കല്യാണം ഉറപ്പിച്ചു. ഉത്തരവാദിത്വമൊക്കെ നേരത്തെ തീർക്കുന്നത് നല്ലത്. ആവശ്യത്തിനുള്ള സ്വർണം നേരത്തെ തന്നെ സ്വരുക്കൂട്ടി വെച്ചിരുന്നു. ബാങ്ക് ലോക്കറിലാ പണ്ട സൂക്ഷിച്ചിരുന്നു. പഴയ ഫാഷനിലാ അതൊക്കെ ഒന്ന് മാറ്റിപ്പണിയാമെന്ന് ഇവളാ വാശി പിടിച്ചത്. മിക്കതും അമ്മ ഉപയോഗിച്ചിരുന്ന ഓർണമെന്റ്സാ, ഇപ്പോ ശരിക്കും ഔട്ട് ഓഫ് ഫാഷനാ. ഞങ്ങൾ പോയി ലോക്കറിൽ നിന്ന് പണ്ടെടുത്തത് കഷ്ടകാലം നല്ലാണ്ട് എന്ത് പറയാനാ. ബാങ്കിൽ നിന്ന് സ്വർണമായി ഇറങ്ങി ആദ്യം കണ്ട ബസ്സിൽ കയറി. ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു. സ്വർണ പാക്കറ്റ് അച്ഛന്റെ ബാഗിലാണ് വെച്ചിരുന്നത്. വീട്ടിൽ വന്ന് നോക്കിയപ്പോ ബാഗിന്റെ അടിവശം കയറി ആരോ സ്വർണം മോഷ്ടിച്ചിരിക്കുന്നു. എത്ര പോണ്ടായിരുന്നു? 65 ചില്ലുവാനം വരും. ഇളയവൾക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന ആകെ സമ്പാദ്യം. സ്വർണം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എന്റെ മോളുടെ കല്യാണം മുടങ്ങും, പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ജയ, മാഷ് വിഷമിക്കണ്ട. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ മാഷിന്റെ മോളുടെ വിവാഹം നടക്കും. മാഷ് ഒരു കാര്യം ചെയ്യാം, ഒരു പരാതി എഴുതി തരും, അവനെ പൊക്കുന്ന കാര്യം ഞാനേറ്റും. ഞാൻ വരുന്നു. ഇത് ക്ലർക്കിന് കൊടുത്തവിടെ. ആ എന്താ സാർ? എല്ലാ പോക്കറ്റ് ഐ ഡിയുടെയും മോഷ്ടാക്കൾ ലിസ്റ്റ് ഇന്ന് തന്നെ കിട്ടണം. പുറത്തെടുത്തോണ്ട് മാത്രം മതിയോ? മതിയടോ, ലിസ്റ്റ് ഉടനെ കിട്ടണം. കിട്ടുന്നവനൊക്കെ പൊക്കുകയും വേണം.
ഇവിടെ അടുത്തൊരുത്തനുണ്ട്, അവനാട്ട് ആദ്യത്തെ കൈനോട്ടം. ആരത്? സാറ് പരിചയപ്പെട്ടിട്ടില്ല, പലചരക്ക് ചാണ്ടി. കറച്ചേട്ടാ, 50 ഗ്രാം ഒട്ടിന് 2 കടുകും. എന്താ പറഞ്ഞത്? അയ്യോ സോറി കറച്ചേട്ടാ, 50 ഗ്രാം കടുകും 2 മുട്ടയും. നാക്കുളിക്കതാ പിന്നെ മുട്ട താറാവ് തന്നെ വേണേ, കോഴി വേണ്ട, അല്ലെ രാവിലെ തന്നെ മസിൽ പിടിക്കുന്നത്. ആ 2 രാധാ സോപ്പേ. ആ ഇന്ന് ഇത്രയും മതി, ധാരാളമായി. ഇനി നാളത്തേക്ക് മതി. 19 എന്താ ബാറ്റാ ചെരുപ്പിന്റെ വില പോലെയുള്ള ചേട്ടാ? ചേട്ടൻ എന്താ ബാറ്റാ കമ്പനിന്ന് റിട്ടയർ ചെയ്ത് വന്നാ? അല്ല കരോണായിന്നാ. ആ ചുമ്മാതല്ല വില കേട്ടപ്പോ കണ്ണീന്ന് വെള്ളം വന്നത്. ആട്ടെ ചേട്ടന് തേങ്ങ വേണോ? തേങ്ങ വേണോ ഞാനാണോ തീരുമാനിക്കുന്നത്? അയ്യോ ചേട്ടൻ തെറ്റിദ്ധരിക്കണ്ട, ചേട്ടന് തേങ്ങ അങ്ങോട്ട് വേണോന്ന് ചോദിച്ചാ. നനവില്ലാത്താരം വെള്ളം കുറവാ. കണ്ടാ ഇത് ഞാൻ രാവിലെ ഒരു ബാർബർ വീട്ടിൽ നിന്ന് വാങ്ങിച്ചതാ, ക്ലീൻ ഷേവാ. വേണം. അയ്യോ ഞാൻ വില പറയത്തില്ല ചേട്ടാ, ഞാനൊരു സത്യക്രിസ്ത്യാനിയാ, ചേട്ടന്റെ സാധനം ചേട്ടൻ തരുന്ന വില. 5 രൂപയോ ചേട്ടാ? ഈ നോട്ട് മുഴുവൻ ഓട്ടമുള്ള ചേട്ടാ? ഈ ലോകത്ത് ഓട്ടമില്ലാത്ത എന്താ ഉള്ളേ? ഉണ്ടല്ലോ. എന്ത്? പപ്പടം. കണ്ടാ ആ ചന്ദനത്തിന് എന്താ വില? അത് 4.50. ആ 2.5 വീട്ടിക്ക് എത്തിച്ചേ കേട്ടാ. ചാണ്ടി വണ്ടി കയറി സ്റ്റേഷൻ വരെ ഒന്ന് പോണം, പുതിയ എസ് ഐക്ക് എന്നെ ഒന്ന് കാണണം. പുതിയ എസ് ഐ ചാർജ് എടുത്തെന്ന് ഞാൻ കേട്ടു, പരിചയപ്പെടാൻ വിളിക്കാത്ത എന്താന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. സംസാരിച്ചിരിക്കാൻ സമയമല്ല, വേ വണ്ടി കയറി. എല്ലാ കള്ളന്മാരും പിടിച്ചറിക്കാരും പൊക്കനെന്നാണ് ഓർഡർ. തീരു സാർ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ ഇത്തിക്കര തങ്കുവിനെ പൊക്കി തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഈ സാധനം എന്റെ വീട്ടിൽ കൊടുത്ത് ഇതേ സ്പോട്ടിൽ വന്നോളാം. തങ്കു വീട്ടിൽ കാണോ? പിന്നെ തങ്കുടെ പകല് പോയ റെസ്റ്റ് അല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, ഇത് വീട്ടിൽ കൊടുത്തിട്ട് വേമ്പാ. ശരി ഞാൻ പോയരാ സാറേ. ിങ്ങിയ പെരുമ്പാമ്പ് കിടക്കുന്ന പോലെ കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഫസ്റ്റ് എനിക്കെന്നും പറഞ്ഞ എവിടെ വെച്ചിട്ട് പോയി തസ്കരനെ? ദേ അതെ എണീക്കാൻ, ഇങ്ങോട്ട് എണീക്കാൻ. ഓ ദേ ഇങ്ങോട്ട് എണീക്കാൻ. ഇരുട്ടിട്ടൊന്നുമില്ല, ഇന്ന് കേറ്റ നടക്കുമെന്ന് തോന്നുന്നുമില്ല. എന്താ ഇന്ന് ശിവരാത്രിയാണോ? നാട്ടുകാർക്ക് ആർക്കും ഉറക്കമൊന്നുമില്ലേ? എന്റെ ഇത്തിക്കര പക്കി അമ്മാവാ, ഗുരു കാരണവരെ, എല്ലാ മണിയെയും ഒരുപോലെ കാണുന്നവനാണല്ലോ അങ്ങ്. കഷ്ടപ്പെട്ട് ഉറക്കളച്ച് പൂട്ടുകുത്തി തുറന്ന് ഞാൻ ഉണ്ടാക്കിയ ബ്ലാക്ക് മണിക്ക് ഒരു കുഴപ്പവും വരുത്തരുതേ. ആ നീ ആ ജാമ്യം ലൂക്കോസ് വക്കീലിനെ കണ്ട് കുറച്ച് മുൻകൂർ ജാമ്യം എടുത്ത് വെച്ചാരെ, ഒരു സേഫ്റ്റിക്ക് ഇരിക്കട്ടെ. അയ്യോ നമുക്കൊക്കെ തരും, നമുക്കേ തരും. ഈ വകുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതന്നെ നമുക്ക് വേണ്ടിയാണ്. നീ ഒറ്റയ്ക്ക് ആ വക്കീലിനെ ഊമ്പിച്ചെന്ന് പെടണ്ട, നമ്മുടെ ആര്യമ്മ മോനെ കുടക്കൂട്ടിക്കോ. മോനെ ലുട്ടാപ്പി മോനെ. സ്റ്റേഷനിൽ കൊഴിക്കട്ട കിട്ടില്ല, അത് ജയിലിലേ കിട്ടു. മോൻ അച്ഛനെ പോലെ തൊഴിലി കേമനായാൽ ഈ വയറു നിറച്ചില്ല. തൽക്കാലം മോൻ അമ്മച്ചിയുടെ കൂടെ വക്കീലിന്റെ അടുത്തേക്ക് പോകും. ഇനി വന്നിട്ട് ചെലുത്താം മോനെ. അമ്മച്ചി പ്രത്യേകം നോക്കണേ, അമ്മച്ചി നോക്കാൻ വഴിനീര ആളുകളുണ്ട്, എന്നെ നോക്കാൻ മാത്രം ആരുമില്ല. തങ്കു നീ ഇങ്ങോട്ട് ഇറങ്ങണോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? പോയില്ലേ? എന്റെ പൊന്ന് തങ്കി, റെഡ് ഓക്സിയുടെ വാരി പുരട്ടി സമയം കളയല്ലേ, താമസിച്ച് എന്നാ മുൻകൂർ ജാമ്യം തീർന്നു പോവും. എന്തിനാ മനുഷ്യ ഇതെല്ലാം വാരി വലിച്ചിടുന്നത്? ആ സ്റ്റേഷനിലോട്ട് ചെല്ലുമ്പോ എന്തായാലും അവന്മാര് നഴിപ്പിക്കുവേ. ഏതായാലും എടുത്തു പോയില്ലേ? അതെ
പോലീസുകാർ കയറി ഇറങ്ങുന്ന വീടാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാറൊന്ന് വേഗം ചെല്ലു മനുഷ്യാ. അയ്യോ പിന്നെ നിക്ക് ചത്ത് തലക്കുമേനെ നിൽക്കുന്ന നമ്മുടെ എല്ലാ പിതൃ കള്ളന്മാരുടെയും അസ്ഥിത്തറയിൽ ഒന്ന് നമസ്കരിച്ചിട്ട് പോണേ. അസ്ഥി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർമ്മിച്ചത്. പുതിയ ഇൻസ്പെക്ടറാണ്, എന്റെ അസ്ഥി ഇളക്കാതിരിക്കാൻ നീ പ്രാർത്ഥിക്കണേ. ചെരുപ്പിടണോ അതോ ഷൂസ് ഇടണോ? അയ്യേ ഈ തല്ലിപ്പള്ളി സ്റ്റേഷൻ ഇത് തന്നെ ധാരാളം. കോടതിയിൽ ഹാജരാക്കുമ്പോ കോട്ട് സൂട്ട് നോക്കിട്ട് നോക്കാനാ ഡീപ്പായിട്ട് പോക്കേണ്ടി. എടാ നീ ഒന്ന് പറയാതെ പോവാണോ? അമ്മ ഞാൻ ലേല സിനിമയിലെ നാല് ഡയലോഗ് പറയട്ടെ. പോകാതിരുന്നാൽ എങ്ങനെയാ? ഒരു കളന് അത്യാവശ്യം വേണ്ട സത്യസന്ധതയാ. ഞാൻ പീരു സാറോട് തിരിച്ചല്ലെന്ന് വാക്ക് കൊടുത്തിട്ട് വന്നേ. അതല്ലേടാ കഴുതേ ഞാൻ പറഞ്ഞത്. എടാ നിനക്ക് കുറച്ച് ദിവസം അകത്ത് കഴിയേണ്ടി വന്ന ഞാൻ ഇവിടെ എന്തോ ചെയ്യും? ഇന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ അയലൊക്കത്തുനിന്ന് കടം മേടിച്ച് തിരിച്ചു കൊടുക്കാൻ തകയില്ല. ഇതാ ഞാൻ പറയുന്നത്, മോഷ്ടിക്കുമ്പോ ഒരാഴ്ചത്തേക്കുള്ളതെങ്കിലും മോഷ്ടിക്കാൻ. അമ്മയ്ക്ക് എന്നോട് എന്തും പറയാം, പക്ഷെ വിവരക്കേട് മാത്രം പറയരുത്. കർത്താവ് എന്തെന്ന് പറഞ്ഞിരിക്കണേ? കർത്താവ് പറഞ്ഞിരിക്കുന്നതേ ഇനി സാധനങ്ങളൊന്നും കടം തരില്ലാന്ന്. അത് വിവരമില്ലാത്ത കടക്കാരൻ കർത്താവ്, സാക്ഷാൽ ദൈവം കർത്താവ് എന്തെന്ന് പറഞ്ഞിരിക്കണേ? ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കള്ളപ്പുരിയിൽ സൂക്ഷിക്കുന്നില്ല. പറവകൾ മാത്രമല്ല, ഇപ്പൊ ഇവിടുത്തെ മനുഷ്യരും അങ്ങനെ തന്നെ. വിതയ്ക്കൊന്നുമില്ല, കൊയ്യൊന്നുമില്ല, ഇപ്പൊ എല്ലാം വെട്ടി നിരത്തുകയല്ലേ. പിന്നെ എന്തോ എടുത്തിട്ട് കളപ്പുരയിൽ സൂക്ഷിക്കാനാ? ഇതേ വചനം തന്നെ ഞാനും ഫോളോ ചെയ്യുന്നത്. അമ്മേ ഞാനൊരു സത്യക്രിസ്ത്യാനിയാ, അന്നാന്നത്തേക്കുള്ള ഉണ്ടാക്കാന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അമ്മച്ചി കൂടുതൽ ഉണ്ടാക്കിയല്ലേ, എനിക്ക് ഉണ്ടാവും പോണ കൊച്ചിന് ചന്തി ഉണ്ടാവില്ല. നാളത്തേക്ക് സമ്പാദിച്ചു വെക്കാൻ ഞാൻ എന്താ പോലെ നിരവധി പത്രോ? എടാ നിന്റെ പെങ്ങള് ടൈപ്പ് കഴിഞ്ഞു വരുമ്പോ ഞാൻ എന്താ പറയാ? ഇല്ലാത്ത കുറ്റം ചുമത്തി വല്ല സെൻട്രൽ ജയിലിലെ സബ് ജയിലിൽ അടച്ചാ അവളോട് പറയാ എന്നെ വന്ന് കാണാൻ വരരുന്നു. അതെന്താ? അവിടെ അടുത്താണ് പെൺവാണിപ് കേസിലെ മുൻ മന്ത്രിയുടെ വീട്. അമ്മയ്ക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബ വക്കീൽ ഒന്ന് വിവരം അറിയിക്കട്ടെ. ഞാൻ വരെ ചക്കരമ്മ. അല്ലേ ഇത് ആരൊക്കെയാ? ഇന്ന് എന്താ ഇത്ര രാവിലെ? അതോ ഇന്ന് ഇവിടെ തന്നെയാണോ കയറ്റം? കൊല്ലക്കുടി തന്നെ വേണോ സൂചി വിൽപ്പന? അതെ ചേട്ടനെ പൊക്കി. വിത്ത് തോണ്ടിയോ വിത്തൗട്ട് തോണ്ടിയോ? അച്ഛൻ മിക്കപ്പോഴും വിത്തൗട്ടിലാ പോകുന്നത്. അതെ ഏത് കേസിലാ പൊക്കിയെന്നറിഞ്ഞാലല്ലേ തൊണ്ടിയുടെ പ്രശ്നം ഉദിക്കുന്നുള്ളൂ. ഏതാഘോഷം വന്നാലും കോഴിക്ക് കിടക്കാൻ മേലാന്ന് പറഞ്ഞ പോലെ നാട്ടിലെ എവിടെ മോഷണം നടന്നാലും കള്ളന് കിടക്കപ്പുറതിയിലെന്ന് വന്നാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ. തങ്കി അംഗത്തിന് പുറപ്പെടാൻ വരട്ടെ. ആട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയായിരുന്നു പണി? ഓ രൂപയുടെ മൂല്യം കുറഞ്ഞ പിന്നെ പണിയൊക്കെ വളരെ കുറവാ. വലിയ വലിയ വീടുകളിലൊക്കെ ഇപ്പൊ ഫോറിൻ ബൂട്ടുകളല്ലേ പിടിപ്പിക്കുന്നേ. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കണമെന്ന് അന്ന് ഗാന്ധിജി പറഞ്ഞപ്പോ ആരെങ്കിലും ചെവിക്കൊണ്ടോ? ഇപ്പൊ അനുഭവിക്കേണ്ടല്ലോ. നീ വലിയ വലിയ കാര്യങ്ങൾ ആലോചിച്ച് അരത്തല പുണ്ണാക്കാതെ ഇത് അവിടെ ഇരുന്നോട്ടെ. ഇതെന്തിനാ കഴുത്തി കെട്ടി തൂക്കിട്ടേക്കണേ? കഴുത്തി കെട്ടി തൂക്കില്ലെങ്കിലേ അത് താഴെ കൂട്ടില്ലേ? സംശയം തീർന്നു. ഇവൻ തങ്കുവിന്റെ മോൻ തന്നെ. അമ്മച്ചി ഇനി ഇവിടെ നിന്നാ ശരിയാകത്തില്ല. നമുക്ക് ജാമ്യം മേടിച്ചത് പോ. ജാമ്യം? വക്കീലേ മൂന്നാല് മുൻകൂർ ജാമ്യം വേണം. മുൻകൂർ ജാമ്യോ? അതൊക്കെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന കള്ളന്മാർക്കല്ലേ കിട്ടു. തന്നെയും അല്ല ഈ പീഡന കേസൊക്കെ വന്നേ പിന്നെ മുൻകൂർ ജാമ്യത്തിലേക്ക് വലിയ പിടിച്ചു പറയാ. വക്കീലേ വകുപ്പറിയത്തില്ലെങ്കിൽ അത് വേണം. ഉണക്കാക്കില് മുൻകൂർന്ന് കേട്ടപ്പോഴേ വക്കീല് ബോധം. അതെ വക്കീലിന് ബോധം കിടത്തില്ല മോനെ. അതെന്താ ബോധം ഉണ്ടെങ്കിലല്ലേ കേട്ടു. എന്നെ വകുപ്പ് പഠിപ്പിക്കാൻ നീ ആരാടാ? നീ ഞരമ്പേ കളിക്കുമ്പോഴേ ഞാൻ വരമ്പേ കളിക്കുവാ കേട്ടടാ. കൊച്ചാ ക്ഷമിക്ക, അവൻ കൊച്ചല്ലേ. വിവരം വരാൻ ഇനിയും രണ്ടു മൂന്ന് വർഷം എടുക്കും. അതിനുള്ള വള ഞാൻ ഇടുന്നുണ്ട്. അതിലും ഭേദം തിക്കൊണ്ടിയാ? അതും പരീക്ഷിക്കാം. എനിക്ക് പ്രതീക്ഷയില്ല. കതിരെ വളം വെച്ചിട്ട് എന്താ പ്രയോജനം? തർക്കിക്കാൻ സമയമില്ല ലൂക്കോച്ച, എനിക്ക് മുൻകൂർ ജാമ്യം വേണം. മുൻകൂർ ജാമ്യം കിട്ടത്തില്ല. ഇവ അങ്ങനെ പറഞ്ഞ പറ്റത്തില്ലെന്ന് എന്റെ ചേട്ടനെ ഒരു അണ്ടർവേറിന്റെ വള്ളിയെ കിട്ടി തൂക്കും. തങ്കി വിഷമിക്കണ്ട, എസ് ഐ ജയശങ്കറിനെ വിളിച്ച് ഞാൻ ചോദിക്കാം എന്താ തങ്കുവിനെതിരെയുള്ള ചാർജ് എന്ന്. എന്താണ് ചാർജ് എന്ന് അറിയണോടാ? കുറ്ററിഞ്ഞിട്ട് ഇടി കൊള്ളതല്ല അതിന്റെ ഒരു സുഖം. അല്ലാതെ എൽ പി സ്കൂളിലെ കുട്ടികളെ തല്ലണ മാതിരി. ഈ സ്റ്റേഷൻ അതിർത്തിയിൽ ഇത്രയും കള്ളന്മാരേ ഉള്ളോ? ഇനി ഗോൾഡ് ഗോപാലുണ്ട് സാർ, അവൻ ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട് മദ്രാസിൽ പോയിരിക്കാ. അടപടലേന്ന് അടിച്ചു മാറ്റുന്നവരും വേറെ ഉണ്ട് സാർ. നീ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി, പക്ഷേ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പില്ല.
ബസ്സിൽ വെച്ച് ബാഗിന്റെ അടിവയറ്റിൽ സിസേറിയൻ നടത്തി 65 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ അടിച്ചു മാറ്റി നീയല്ലടാ. 65 പവനോ? സ്വർണത്തിന് വില കുറഞ്ഞ ശേഷം ഞാൻ ആ വൃത്തികെട്ട സാധനം കൈകൊണ്ട് വിട്ടിട്ടില്ല. പിന്നെ കള്ളനാണെങ്കിലും സാറിന് ഇല്ലാത്ത ഒന്ന് എനിക്കുണ്ട്. എന്താടാ അഭിമാനം? സത്യം പറയണോ? സത്യം പറഞ്ഞതിന്റെ അടിപാറയെന്ന് ഞാൻ കൂട്ടും. മടിയിൽ കനവില്ലാത്ത ഒരു വഴി ഭയമെന്തിനാ സാറേ? നിനക്കൊണ്ടടാ ചണ്ടി അഭിമാനം. ചണ്ടിയല്ലേ സാർ, ചാണ്ടി. ഇനീഷിലില്ല. ഓ, നീ നിന്റെ തന്തയെ മോഷിച്ചു വിറ്റോ? ദൈവാനുഗ്രഹം അങ്ങനെ ഒരു സാധനം എനിക്കില്ലേ സാറേ. എന്താടാ? അപ്പൻ ആരാണെന്ന് അമ്മോട് ചോദിച്ചാ അമ്മയ്ക്ക് പോലൊരു നിശ്ചയില്ല. ചോദിച്ചാ പറയും കർത്താവണെന്ന്. ആര് വിശ്വാസത്തില്ല ഞാനും. മോനെ സത്യം വേണം. അന്നാന്നത്തേക്കുള്ളത് മാത്രം ഓട്ടിക്കുന്ന ഒരു പാവം അത്തപ്പാടി കള്ളനെ സാറേ ഞാൻ. സ്വർണം സ്വപ്നത്തിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. എന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് സാറിന്റെ വിലപ്പെട്ട ടൈം വേസ്റ്റ് ആക്കുന്ന ഒരു അപേക്ഷയുണ്ട്. ലോകപ്രിയ സത്യം തെളിയിക്കാമോ? ഞാൻ നോക്കട്ടെ. ഉച്ചയ്ക്ക് ഉണ്ണാൻ കാണുമെന്ന് നിനക്കൊന്ന് വിളിച്ചു പറയാനില്ലേ? പതിവില്ലാത്തോണ്ട് ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയില്ല. ഓ, ഉള്ളത് മതിയമ്മേ. ഒരു മുന്നറിയിപ്പും ഇല്ലാതല്ലേ ഓരോന്നൊക്കെ സംഭവിക്കുന്നത്. സ്റ്റേഷനിൽ ഇരുന്നിട്ടാണെങ്കിൽ ഒരു മനസമാധാനവും ഇല്ല. ആ മാഷോട് ഞാനിപ്പോ എന്താ പറയാ? കിട്ടിയില്ലേ കള്ളനെ? എന്താ കള്ളനെ കിട്ടിയില്ലേ എന്ന് ചോദിക്കായിരുന്നു. എവിടെ കിട്ടാൻ? ചോദ്യം ചെയ്തത് എന്റെ ഊപ്പാട് വന്നില്ലേ? അവനെങ്ങാനും എന്റെ കൈ കിട്ടിയ നീ അങ്ങ് മൂക്കിയെ കേട്ടു. ഒന്ന് പോടാ. ആ പിന്നെ ഞാനൊരു കാര്യം പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി, നീ അത് ഇതുവരെ ചെവിക്കൊണ്ടോ? ഓ, പിന്നെയും വരുന്നു തെല്ലാതെ വേഷമായിട്ട്. ഇന്ന് ഏത് ഗോകുലകത്തെ കൊച്ചമ്പരാട്ടിയുടെ കാര്യം പറയാൻ പോകുന്നത്? ഗോകുലകത്തെ തമ്പരാട്ടിമാരി എന്ന് നിനക്ക് പിടിക്കത്തില്ലല്ലോ. വെല്ലാളന്മാരുടെ മുഖം കാണുന്നത് നിനക്ക് ചതുർത്ഥി കാണുന്നത് പോലെയാ. അതുകൊണ്ട് പത്രത്തിലെ വിവാഹ പരസ്യം നോക്കി ഞാനൊരു കൂട്ടർക്ക് കത്തിട്ടു. നിന്റെ നാളുമായിട്ട് നല്ല പൊരുത്തുള്ള നാളാ പെൺകുട്ടിയുടെ. വൃശ്ചികത്തിലെ മകൻ. ഹലോ, ചെക്കിംഗ് ചെക്കിംഗ്. സഹൃദയരെ, ചാത്രാടം തിയേറ്റേഴ്സിന്റെ 49-ാമത് കലോപഹാരം. ഉറങ്ങുന്ന കടുവ. നാടകരചന ചാത്രാടൻ, ഗാരകൻ ചാത്രാടനാശൻ, സംഗീതം മിസ്റ്റർ ചാത്രാടൻ, രംഗപടം ചാത്തു, നാടക സംവിധാനം നാടകത്തിലകം ചാത്രാടൻ. ആദ്യത്തെ ബെല്ല് കേൾക്കുമ്പോൾ എല്ലാവരും ഹാളിലേക്ക് കടന്നിരിക്കേണ്ടതാണ്. രണ്ടാമത്തെ ബെല്ല് കേൾക്കുമ്പോൾ രാവിലെ തുടങ്ങിയോ? വെറുതെ അയൽവക്കക്കാരെ കൊണ്ട് അതീതം പറയിക്കുന്ന എന്തിനാ? അവര് പറയട്ടടി, എനിക്ക് പുല്ല, വെറും തൃണമുൽ. ഏടി അന്തസ്സായിട്ട് 10-25 കൊല്ലം സ്റ്റേജിൽ വരച്ചിട്ടുള്ളവനാണ് ഞാൻ, ഈ ചാത്തനാടൻ. ഇപ്പൊ പണ്ടത്തെ പോലെ വയ്യ, അതുകൊണ്ട് അഭിനയം നിർത്തി. വല്ല് കൊഴിച്ചത് കരുതി കടുവ പൂച്ചിയാ ഓടി. വീട്ടിലിരുന്ന് ഇങ്ങനെ നാടകം വിളിച്ചു പോയി അച്ഛന് വട്ടാണെന്ന് ആൾക്കാർ ധരിക്കും. അവർ ചുമ്മാ ധരിച്ചോട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. മോളെ വേലക്കാരനായും പട്ടാളക്കാരനായും പോലീസുകാരനായും അഡ്വക്കേറ്റായും ഈ ചാത്രാടം വിലച്ച പോലെ ആര് വിലച്ചിട്ടുണ്ടീ? അതിറ്റ ഓർമ്മകൾ അച്ഛായ വർക്കാട് പോലെ അരക്ക് വിട്ടാലും അച്ഛൻ അഭിനയിക്കാതിരിക്കാൻ കഴിയില്ല പോലെ കഴിയില്ല. ചെക്കിംഗ് ചെക്കിംഗ് ചെക്ക് ചെയ്യണ്ട, ആ മൈക്ക് കേടാ. വിശ്വാസപ്പെടി ഉണ്ടായിരുന്നു. കാശുണ്ടെങ്കിൽ ഈ വീട്ടിൽ എന്ത് നടക്കൂ? നാണമില്ലല്ലോ, അധ്വാനിച്ച് 10 കാശുണ്ടാക്കി അച്ഛൻ നേരണ്ട മകൻ. നീ നിന്റെ ചേട്ടനെ കണ്ടുപിടിക്ക. എന്റെ കുച്ചി രാപകളില്ലാതെ അധ്വാനിക്കുന്നത് കൊണ്ടാ ഈ കുടുംബത്തിലെ ചെലവുകൾ കഴിച്ചു പോകുന്നത്. പോലെ ദിവാകരാ, ദിവാകരാ. ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയച്ചാ. ഇതൊക്കെ ഇവിടെ ഉണ്ട്. എങ്കിൽ എല്ലാം ഈ രണ്ടെണ്ണം വീതെടുത്തോളൂ. എന്താ ഇല്ലേ? ഇല്ല. പിന്നെ നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞത്? അതെ, ഒരു ദിവസം സാറിനെ പോലെ 10-15 പേരെ ഇവിടെ കയറി ഇറങ്ങുന്നത്. ഞങ്ങൾക്ക് സ്ഥിരം കമ്പനികളുണ്ട്, അവരുടെ മരുന്നേ ഞങ്ങൾ എടുക്കും. അപ്പൊ മറ്റുള്ളവരെ ഒഴിവാക്കാനാണല്ലേ ഈ മരുന്നൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത്? അതെ, സാറിന് മെഡിക്കൽ റിപ്പല്ലേ? എന്താ സർട്ടിഫിക്കറ്റ് കാണിക്കണോ?
വേണ്ട, കുറെ മരുന്നുകൾ ഇവിടെ നിന്ന് ആവശ്യപ്പെട്ടതേ ഞങ്ങളെ പരീക്ഷിക്കാനുള്ള അടവല്ലേ. എന്നാലും പറഞ്ഞു കമ്പനി അയച്ച സാമ്പിൾസ് തീർന്നു, അതെന്റെ സ്വന്തം ചെലവിൽ വാങ്ങിച്ച് ഞാൻ ഡോക്ടേഴ്സിന് കൊണ്ടുപോയി കൊടുക്കുക. അത്രമാത്രം സിൻസിയർ ആണ് ഞാൻ. പക്ഷെ നിങ്ങളെ കാണിക്കുന്നുണ്ടല്ലോ, മെഡിക്കൽ കൗൺസിലിൽ കംപ്ലൈന്റ് ചെയ്ത് നിങ്ങളെ മെഡിക്കൽ സ്റ്റോറിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്തല്ലോ ഞാൻ. നിങ്ങളുടെ പേരെന്താണോ പറഞ്ഞത്? ജോസഫ്. അതുകൊണ്ട് രണ്ട് പ്രതിപിടിയും ബാങ്ക് കവർച്ച രണ്ടാം. ഇത് രണ്ടുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ ആഭരണ കേസിലെ പ്രതിനെ പൊക്കിയോ നോക്കിയതാ. പൊക്കിയോ? പൊക്കും. അതിനാ എസ് ഐ വേറെ രണ്ട് ജന്മം ജനിക്കണം. അയാൾ വലിയ കേമനാണെന്ന് ഇച്ചാൻ തന്നെ പറഞ്ഞത്. അതിനേക്കാൾ രണ്ടരട്ടി കഴിവുള്ളവനായിരിക്കും അത് മുക്കിയത്. അങ്ങനെ ആണുങ്ങള് ഇവിടെ ഒരു തന്നെ കാണാന്ന് പറഞ്ഞ് നടക്കുന്നു. എടാ, പെങ്ങക്ക് ടൈപ്പിന്റെ വീസ കൊടുക്കേണ്ടത് ആളെയാ. അമ്മച്ചി, ഒരു കാര്യം മനസ്സിലാക്കണം. കാശും ആഭരണങ്ങളും അടിച്ചു മാറ്റുന്ന കള്ളന്മാരും ഈ നാട്ടിൽ പലരുണ്ട്. പക്ഷെ പലചരക്ക് സാധനങ്ങൾ മാത്രം അടിച്ചു മാറ്റുന്ന ഒരു കള്ളൻ അതാണ് ഞാൻ. എനിക്ക് വെറൈറ്റിയോടാണ് താല്പര്യം. നിനക്കിപ്പോ ഫീസ് കൊടുക്കണം, അത്രല്ല വേണ്ട. ആ, രണ്ട് കുട്ടിക്കുറ പൗഡറും 250 പരിപ്പുണ്ട്, കൊണ്ടുപോയി കൊടുക്ക്. ഇതെവിടെ കൊണ്ട് കൊടുക്കാൻ? നിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് കൊടുക്ക്. പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നല്ലോ, മുട്ട കൊടുത്ത് കപ്പ വാങ്ങും, കപ്പ കൊടുത്ത് കാള വാങ്ങും, കാള കൊടുത്ത് കയറ് വാങ്ങും. പഴയ ബാർബർ സിസ്റ്റം. ബാർബർ അല്ല, ബാർബർ സിസ്റ്റം. അതെ, ഓരോരോ മാറ്റങ്ങളേ. എടാ, ആ ദിവാകരൻ നിന്റെ കൂട്ടുകാരനല്ലേ? അവനാണെങ്കിൽ നല്ലൊരു ജോലിയുണ്ട്. 100-300 നിനക്ക് അവനോട് ചോദിച്ചൂടെ? അമ്മ, അവന്റെ പാട അവനറിയാം. പെങ്ങളെ കെട്ടിക്കാൻ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് അവൻ ഓടിയോണ്ട് നടക്കാം. അതെന്താ, അവനാ പത്രം കൊണ്ടുവന്ന് കൊടുക്കുന്നേ? എന്റെ അമ്മയെ ഞാൻ കുത്തുവോ? ദിവാകരൻ ചേട്ടൻ ഇച്ചാനും 8 വരെ ഒന്നിച്ച് പഠിച്ചതല്ലേ? തുടർന്ന് പഠിച്ചിരുന്നെങ്കിലും ഇച്ചായനും ദിവാകരൻ ചേട്ടനെ പോലെ മാന്യമായ ഒരു ജോലി കിട്ടുമായിരുന്നില്ലേ? എങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നില്ല. എടി മോളെ, ഞാൻ 8-ാം ക്ലാസ് വരെ പഠിച്ചപ്പോൾ എനിക്ക് വേണ്ടത്ര വിവരമായി അമ്മേ. അവന് വിവരമില്ലാത്തവൻ പഠിച്ചു. ഞാനും അവനൊക്കെ ചെയ്യണ ജോലിയൊക്കെ ഒന്ന് തന്നെയാ. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നാട്ടുകാർക്ക് ഒട്ടും മനസ്സിലാവില്ല. മോനെ, മോർണിംഗ്. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സിനെ കണ്ട എല്ലാവർക്കും ഇലക്ഷനിൽ തോറ്റ സ്ഥാനാർത്ഥിയെ കണ്ട മട്ട. എനിക്ക് ആരുടെയും ഊഴം തെറ്റിക്കണ്ടേ? എല്ലാരും കണ്ടതിന് ശേഷം കണ്ടാ മതി. അല്ല, സാറിനെ കണ്ടിട്ട് നല്ല പരിചയം ഉണ്ടല്ലോ. യുവർ ഗുഡ് നെയിം പ്ലീസ്? തോമസ് കോരള. ഓ, XML. നല്ല പരിചയം. സാറിന്റെ പ്രസംഗങ്ങൾ ഞാൻ ധാരാളം. എന്റെ സാറുമാരെ, അല്പം രക്തം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ ആ നേഴ്സമാരെല്ലാം കൂടെ കൈയുടെ അറ്റം കുത്തിക്കേറി കളഞ്ഞു. എന്തൊരു വേദന, സഹിക്കാൻ വയ്യ. അയ്യോ, എനിക്ക് വയ്യ, ഞാൻ പോവാ. സാറിന്റെ രക്തം പരിശോധിക്കണം? അല്ല, എനിക്ക് മൂത്ര പരിശോധിക്കേണ്ടത്. ഓ, സാറിന്റെ അസുഖം? ഓ, അങ്ങനെ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. പിന്നെ പേരിന് എന്തെങ്കിലും അസുഖം ഇല്ലെങ്കിൽ മനുഷ്യനാവും. അപ്പൊ അതാണ് അസുഖം. പിന്നെ ഒരു പൊളിറ്റീഷ്യൻ അത്യാവശ്യം വേണ്ട. BP, കൊളസ്ട്രോള്, പ്രമേഹം, അങ്ങനെ തുടങ്ങി പല. ഈ പ്രമേഹത്തിന് ഉലുവ ഉത്തമ ഔഷധമാണെന്ന് നമ്മളൊരു നേതാവ് ഉദ്ഘോഷിക്കുന്നതിനെ പറ്റി സാറിന് എന്താണ് അഭിപ്രായം? അച്ചടക്ക ലംഘനമാവുമോ എന്ന് പേടിച്ച് നിയമസഭയിൽ ഞങ്ങൾ അത് കണ്ടിച്ചില്ല. പിന്നെ ഒരു കണക്കിന് നോക്കിയാൽ എല്ലാ ഔഷധങ്ങളല്ലേ, മൂത്രത്തിൽ വരെ അത് കണ്ടെത്തിയില്ലേ മറ്റൊരു നേതാവ്? പിന്നെ കറക്റ്റ്. മൂത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു പ്രധാന സംഗതി ഓർമ്മ വന്നത്. എന്താ സാറിന് മൂത്രശങ്കല? അതല്ല, അതൊരു 23 മണിക്കൂറെങ്കിലും പിടിച്ചു നിർത്താൻ എനിക്ക് പറ്റും. ഇതല്ല, ഇപ്പോ കേരളത്തിലെ 90% ആൾക്കാരുടെ മൂത്രത്തിലും പഞ്ചസാര ഉണ്ടല്ലോ. ഇത് പഞ്ചസാരയായിട്ടും മൂത്രം മിനറൽ വാട്ടർ ആയിട്ടും വേർതിരിക്കുന്ന ഒരു വൻ വ്യവസായ സംരംഭത്തിന് രൂപം കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളുടെ പാർട്ടി. അത് നല്ലതാ, കാരണം തന്നെ നിയമസഭയിൽ അതിന് പ്രഖ്യാപനം ഉണ്ടാവും. വെരി ഗുഡ്. വേണമെങ്കിൽ മൂത്രത്തിലെ കല്ലുകൊണ്ട് തന്നെ ഈ ഫാക്ടറിക്ക് തറക്കല്ലിടുകയും ചെയ്യാം. ആ, കറക്റ്റ്. നാളെ രാജധാനിയിൽ ഞങ്ങളുടെ നേതാവെത്തും. അപ്പോൾ ഈ പ്രോജക്ട് നമ്മൾ അവതരിപ്പിക്കും. ആ, അപ്പോ പിന്നെ കാണാം. നാളെ വലിയ നേതാവ് വരുന്നുണ്ട്. അപ്പൊ ഇതിനേക്കാളും വലിയ കോള് തടയാതിരിക്കില്ല. എല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രൈം മിനിസ്റ്ററെ കണ്ട റബ്ബറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. പിന്നെ സമയം ശരിയാക്കാൻ പറഞ്ഞു. ഞാൻ എല്ലാ കാര്യങ്ങളും കൊണ്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. ഇതല്ലേ നേതാവിന്റെ വണ്ടി? അതെ, തുറക്ക തുറക്ക. ഈ പെട്ടി അകത്തോട്ട് വെക്കണം. കറക്റ്റ്. ഇത് വെക്കുന്നില്ലേ? ഇത് നേതാവ് കയ്യിൽ തന്നെ വെച്ചോളാന്നാ പറഞ്ഞത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി ഈ ഖദർ തൊട്ട് ഞാൻ സത്യം ചെയ്യുകയാണ്. ഇനി ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാതെ നമുക്ക് വിശ്രമമില്ല.
ആ പെട്ടി എടുത്ത് വെച്ചോളൂ. വെച്ചു സർ. ആ പൗഡർ എന്തേ? താൻ്റെ ബ്രീഫ് കേസ് അങ്ങോട്ട് വന്നു. താനൊന്ന് പോയി നോക്കിയേ, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പറ. എന്താ അകത്തേക്ക് ചെല്ലും, എല്ലാ മകളും ആവും. പഴി തരൂ കുഞ്ഞേ, പഴി തരൂ. അതെ, ഈ തിരുമല പള്ളിയിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല. Yes, Commissioner here. അന്വേഷിക്കാം സർ. മുഴുവൻ പോർട്ടർമാരെ പൊക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് സർ. സർ, സംഗതിയുടെ ഗൗരവം അറിയാം സർ. സർ, യെസ് സർ. എന്താണ് സർ കുന്തം? വളരെ വില പിടിച്ച കുന്താണോ സർ? മ്യൂസിയം അതോ കൊട്ടാരത്തിലെയോ? വേണ്ട വേണ്ട. മേടിനാ അപ്പ അറി നമസ്തേ. മേടിച്ച് വായിച്ച് നോക്ക്, അപ്പ അറിയാൻ ഞങ്ങളുടെ സ്ഥിതി. സംസ്കൃതറി സഹോദരക്ക് സംസ്കൃത അറിയും. ഇല്ല ഭഗവാൻ, വാങ്ങ് വായേ, വാങ്ങ് വായിക്കൂ. ഞങ്ങൾ ബംഗാൾക്കൂടെ സാധാ കൃഷി കുടുംബം. ഞങ്ങൾ ബംഗാളിലെ കൂട്ടാറ്റുള്ള ജില്ലകളിലെ ഒരു സാധാരണ കൃഷി കുടുംബമാണ്. ഇത്തവള്ള ഞങ്ങൾ കൃഷി വീട് കാലി വലിയ. ഇത്തവണത്തെ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളുടെ വീടും കന്നുകാലികളും വെള്ളം ഒളിച്ചു പോയി. ഇനി വാർത്ത ഞങ്ങൾ ജീവി മാർഗല്ല. മാതാജി, ഞങ്ങൾക്ക് വേറൊരു മാർഗമല്ല ജീവിക്കാൻ. അതിന് നിങ്ങൾ സംഭാവന അഭ്യർത്ഥി സഹായ. അതുകൊണ്ട് നിങ്ങൾ സംഭാവന തന്ന് സഹായിക്കണം. പരിസരമൊക്കെ നോക്കോളേടാ, എവിടെയൊക്കെ വാതിലും ജെല്ലുണ്ടോ നോക്കോ. ചെല്ലി ചെല്ലി ചെല്ലി. നൽകാൽ ഗുണം വരെ. നല്ല കാലത്ത് ഗുണം വരും അമ്മച്ചി. അയ്യോ അമ്മച്ചിയുടെ പുതിയ എരിപ്പ്, നിങ്ങൾ അതെടുത്തോ മനുഷ്യ. ഏതരവായ എന്തോ വൈഷ്ണവ. എന്റെ ഈശ്വര, എന്തോരം വാതിലുകളാ, എങ്ങനെ ഇതിനകത്തൊന്ന് കേറിപ്പറ്റും? ഇതാ ഞാൻ പറയുന്നത്, എനിക്കൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു തരാൻ. ഈ മാപ്പ് അതിനകത്തൊന്ന് കേറ്റിപ്പെടുത്താ മതി. എത്ര മുറിയുണ്ട്, അതിൽ എന്തൊക്കെ കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ? അയ്യോ മോനിതൊക്കെ എവിടുന്ന് പഠിച്ചടാ? ടിവിയിലെ ഡിസ്കവറി ചാനലിൽ ഞാൻ പഠിച്ചു. എന്റെ മനുഷ്യ, അതുപോലെ ഒരു സാധനം എന്റെ കൊച്ചിനെ എവിടുന്നെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുവന്ന് കൂടെ. ഡിസ്കവറി ചാനൽ അതല്ല കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ അവിടെ നിക്കട്ടെ, ഇന്ന് രാത്രി വീട്ടിൽ കയറാനുള്ള വഴി പറഞ്ഞാ മോനെ. അതെന്ത് പറയാനിരിക്കുന്നു, ഞാൻ പറിച്ച കൊളുത്തി. അതേതായാലും പിടിപ്പിക്കാനുള്ള നേരമായിട്ടില്ല. ഈ കെട്ടുകൊണ്ട് ഞാൻ ജെല്ലിന്റെ കമ്പി അറുക്കുന്നു, അച്ഛനെ എന്നെ ഹാത്ത് കേറ്റുന്നു, ഞാൻ മുൻവശത്തെ വാതിലിന്റെ ബോൾട്ട് തുറക്കുന്നു, അച്ഛനെ ഹാത്താക്കുന്നു. അയ്യോ എന്റെ മോനെ, നീ അടാ ഞങ്ങളുടെ വിളക്ക്. എടി തങ്കി, ഒരു അഞ്ചാറ് ഏലസ് കൂടി മേടി ജപിച്ച് എന്റെ അരയിലും കൂടെ കെട്ട്. ഇവനെ ദൃഷ്ടിപ്പെടും, അത്രക്ക് ബുദ്ധിയാ. ജീൻസ് ജീൻസ് അല്ലച്ചാ, ജീനിയസ്. ആ അതെങ്കി അത്. അയ്യോ എന്തൊരു അറിവാ. അയ്യോ അറിവി കടഞ്ഞവൻ. ഹലോ, എവിടെയാ ലൊക്കേഷൻ? എന്തൊക്കെ പോയി? എന്താടോ കുരുവിളേത്?
കള്ളന്മാരൊക്കെ നമ്മുടെ അതിർത്തി തന്നെ അടിഞ്ഞുകൂടിയിരിക്കണോ? ഞാനിതാ വരുന്നു. തൊണ്ടി ഉൾപ്പെടെ എല്ലാ അവന്മാരെ ഇന്ന് തന്നെ പൊക്കണം. ആകെ മൊത്തം നിങ്ങൾ എന്ത് വിലയാ പ്രതീക്ഷിക്കുന്നത്? നമ്മൾ തമ്മിൽ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലോ. ഇപ്പൊ ഇങ്ങനൊരു വില പേശലിന്റെ ആവശ്യം ഉണ്ടോ? പുതിയ മിനിസ് വന്നേ പിന്നെ മോഷണ വസ്തുക്കൾക്ക് വലിയ വില ഇടിവ തന്നെയല്ല, ഞാൻ അല്പം ഞെരുക്കത്തില്ല. അതെന്ത് പറ്റി വെക്കില്ല ഞെരുങ്ങാൻ? ഞാനൊരു കാർ എടുത്തു. കാർ എടുത്തോ ഞെരുങ്ങാൻ? അല്ല മോനെ, മിസ് തങ്കു, നിങ്ങൾ ഈയിടെ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. ചാപ്പാട് മുഴുവൻ ഇവനായിരിക്കും കേട്ടത്. അതല്ല, മനപ്രയാസം കൊണ്ട. ഓ, ഒരു ഡോക്ടർ മകനെ ഡോക്ടറാക്കുന്നു, വക്കീൽ അവന്റെ മകനെ വക്കീലാക്കുന്നു, എനിക്ക് എന്റെ മകനെ ഒരു ടോപ്പ് കള്ളനാക്കണം. അത് നടക്കുവോ നടക്കില്ലേ എന്നുള്ള അങ്കലാപ്പിൽ വന്നതായി ക്ഷീണം. ആരോഗ്യപരമായി പറയുകയാണെങ്കിൽ മിസ് തങ്കു ആരോഗ്യമൊക്കെ അവിടെ നിക്കട്ടെ. ഈ സാധനങ്ങൾ മുഴുവൻ ഫോറിനാ, ന്യായമായ വില കിട്ടണം. ബർമ ബസാറിലും ഫോറിൻ ഷോപ്പുകളിലൊക്കെ സാധനങ്ങൾ കെട്ടിക്കിടക്കുകയല്ലേ. ഏതായാലും അടുത്ത ആഴ്ച ഡേറ്റിട്ട് ഞാനൊരു ചെക്ക്. പാസ്സാവും വക്കീലേ? പാസ്സായില്ലെങ്കിൽ റീപ്രസെന്റ് ചെയ്യണം. എന്നിട്ടും പാസ്സായില്ലെങ്കിലോ? ഒരു വക്കാലത്ത് എഴുതി തന്നേര്, ഞാൻ തന്നെ വാദിച്ചോളാം. ഐഡിയ കൊള്ളാം, വേല മനസ്സിലിരിക്കട്ടെ. ആള് കൊള്ളാമല്ലോ, കടുവാ ഫാമിലിയെ പിടിച്ച കിടുവ. വേണ്ട, ചെക്ക് മേടിക്കണ്ട. ഈ സാധനങ്ങളൊക്കെ എത്തിക്കേണ്ടത് ഞാൻ എത്തിച്ചോളാം. ഈ പി എസ് സി ഓഫീസിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലും ഒക്കെ അപേക്ഷകൾ കെട്ടിക്കിടക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഒരു കല്യാണാലോചനക്ക് ഇത്രയും അപേക്ഷകൾ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ചേട്ടൻ എന്തായി പറഞ്ഞു, പത്രങ്ങളിൽ ഇപ്പോ ന്യൂസിനുള്ളതിനേക്കാൾ കൂടുതൽ പേജ് വൈവാഹികത്തിനാ. എന്നാലേ എവളുടെ കാര്യം ശരിയായി കഴിഞ്ഞാൽ നമുക്ക് ഓരോ പരസ്യം കൊടുക്കാം. ഞാനോ പ്രതീക്ഷയില്ല. ചേട്ടൻ ഏത് കേസിനാ മറുപടി എഴുതുന്നത്? ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാ, തരക്കേടില്ലാത്ത ചുറ്റുപാടാ. നീ ഇത് കവറിലാക്കി ഒന്ന് ഒട്ടിക്കും. എടാ പിള്ളേരെ, പിന്നെ അലവരാതി കത്തൊക്കെ ഒന്ന് മാറ്റിയിട്ടെ. ഇന്ന് മറുപടി ആരുടെയാ? കത്ത് എഴുതിയിരിക്കുന്നത് പയ്യന്റെ അമ്മ. അവർ ഒരേ ഒരു മകനാ. പിന്നെ പയ്യൻ നിസ്സാരക്കാരനൊന്നും അല്ല, പോലീസ് സബ് ഇൻസ്പെക്ടർ. നീ എന്താ ദിവാൻ അന്തം വിട്ടിരിക്കുന്നത്? അവിശ്വസനീയം അല്ലേ? ഒരു സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ബന്ധം നമുക്ക് ശരിയാവില്ല. എന്താ ശരിയാകാത്തത്? കൊള്ളാവുന്ന ബന്ധമാണെങ്കിൽ എത്ര രൂപ സ്വീകരണം വേണമെങ്കിൽ നീ കൊടുക്കാമെന്ന് എനിക്ക് ബാക്കി നിന്നിട്ടുള്ളതാണല്ലോ. അത് ശരിയാണ്, അത് ഇപ്പോഴും എത്ര രൂപ വേണമെങ്കിലും സ്ത്രീനം കൊടുക്കാൻ ഞാൻ തയ്യാറുമാണ്. പിന്നെന്താ ചേട്ടാ പ്രശ്നം? ഒരു എസ് ഐ നമ്മുടെ അളിയനായിട്ട് വരിക എന്ന് വെച്ചാൽ അതിൽ പല ഒരു അന്തസ്സുണ്ടോ? അത് ഞാൻ മോനെ, അവസാന നാടകം കളിച്ച് അരങ്ങോട്ട് വിട പറയുമ്പോഴും ഒരു മോഹം എന്റെ ഉള്ളിൽ ബാക്കി കിടന്നിരുന്നു. ഒരു സബ് ഇൻസ്പെക്ടർ വേഷം കിട്ടുക. 30-ൽ പരം വർഷം നാടകരംഗത്ത് അഭിനയിച്ച എനിക്ക് ഒരു എസ് ഐയുടെ യൂണിഫോം അണിയാനുള്ള ഭാഗ്യം മാത്രം ഉണ്ടായിട്ടില്ല, പോലീസുകാരൻ വരെയൊക്കെ ആയിട്ടുണ്ട്. ഒരു പക്ഷേ ആ ഒരു കുറവ് നിർത്താൻ വേണ്ടിയായിരിക്കാം ഒരു എസ് ഐ തന്നെ മരുഭവനായിട്ട് ഇപ്പോൾ വരുന്നത്. വേറൊന്നും കൊണ്ടല്ല ചാ, ഭയങ്കര റിസ്ക് പിടിച്ച പണിയാ. രാജ്യം അയാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ എങ്ങനെ ഇവിടെ സമാധാനമായിട്ട് കഴിയാ? ഏത് ജോലിക്കാ ചേട്ടാ റിസ്ക് ഇല്ലാത്തത്? ചേട്ടന് ജോലിക്ക് റിസ്ക് ഇല്ലേ? ആ ഒരു റിസ്കും കൂടി ഉള്ളതാ ഈ കല്യാണം വേണ്ടെന്ന് പറയുന്നത്. രാജി പറഞ്ഞതാ കറക്റ്റ്. അല്ലെങ്കിൽ തന്നെ ഇതിന്റെ പേരിൽ തന്നെ ഇപ്പോഴേ ഒരു തർക്കം. ചെറുക്കം വന്ന് പെണ്ണിനെ കാണട്ടെ, അവർക്ക് ഇഷ്ടപ്പെട്ടാലേ ബാക്കി കാര്യം. അതാ ഇത്രയും കാലം കൊണ്ട് ഞാൻ ഈ സമൂഹത്തിൽ നേടിയെടുത്ത ഒരു മാന്യതയുണ്ട്, ഈ ഒരു കല്യാണ ആലോചന ഉണ്ട്, അത് നിങ്ങൾ എല്ലാവരും കൂടി കളഞ്ഞു വിളിക്കരുത്. മോനെ, ഛേ, ഇവനെന്ത് പറ്റി? ഞാൻ അന്വേഷിക്കാഞ്ഞിട്ടല്ല മാഷേ, മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞ ഒരുപാട് കേസുകൾ മാറ്റിവെച്ചിട്ടാ ഞാൻ മാഷിന്റെ കേസിന്റെ പിന്നാലെ. എന്നിട്ടും ജയ, മോഷണം മുതൽ തിരിച്ചു കിട്ടിയാലേ മോളുടെ വിവാഹം നടക്കൂ എന്ന് പറയുന്നത് അബദ്ധമാണെന്നറിയാം, പക്ഷേ വാസ്തവം അതാണ്. അടുത്ത മാസം 15-നുള്ളിൽ എന്തെങ്കിലും തീരുമാനം പറഞ്ഞില്ലെങ്കിൽ അവരിത് വേണ്ടെന്ന് വയ്ക്കും. ഗൾഫുകാരന് പെണ്ണ് കിട്ടാനാണോ പാട്? മാഷ് വിഷമിക്കാതെ, എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ മാത്രമല്ല അടുത്തുള്ള എല്ലാ സ്റ്റേഷനും ഞാൻ വിവരം വെച്ചിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ആവും കൂടുന്നു. എന്നാ ഞാൻ ഇറങ്ങട്ടെ ജയ. ശരി മാഷ്. ഇരിക്കപ്പെടുന്നില്ലാത്തോണ്ട് ഇറങ്ങിയതാ, വരട്ടെ. ശരി. എത്ര കാശുണ്ടാക്കിയാലും പോയ വസ്തുക്കൾ തിരിച്ചു പിടിക്കാവുന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല. പെങ്ങളെ മാന്യമായിട്ട് കെട്ടിച്ചയക്കണം, കുറച്ച് രൂപ കൊടുത്ത് ദിനേശനൊരു ജോലി ശരിയാക്കണം, എന്നിട്ട് ഈ പണി നിർത്തി വല്ല ബോംബെയിലോ കൽക്കട്ടയിലോ പോകണം. അവിടെ ആവുമ്പോൾ കൂലിപ്പണിയത് ജീവിച്ചാലും അച്ഛൻ അറിയില്ലല്ലോ വലിയ ഓഫീസറാണെന്ന്. കള്ളവഴുതി അറിയിച്ചാൽ പോരെ. അതൊക്കെ പോട്ടറ, കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെയായിരുന്നു ഓപ്പറേഷൻ? ഞാനൊരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവാ, അതെല്ലാവർക്കും അറിയാം. തൽക്കാലം നീയും അത്രയും ധരിച്ചാൽ മതി. ഓ, ധരിച്ചോളാം. വല്ല ക്രോസിനും അനാസിനും അല്ലാതെ വല്ല വില കൂടിയ ക്യാപ്സ്യൂളും എല്ലാം തടഞ്ഞു എന്നറിയാൻ വേണ്ടി ചോദിച്ചെന്നുള്ളൂ. ഇല്ല, രാജ്യ വിവാഹം കഴിപ്പിച്ചയക്കാനുള്ള ഒന്നും ഇതുവരെ തടഞ്ഞില്ല. പിന്നെ ഒരു എറിത്രോമൈസിൻ വന്നിപ്പോ തൊണ്ടായി കുടുങ്ങിയിട്ടുണ്ട്.
അയ്യോ അയച്ചേടാ അലജനാണ് നീ പറഞ്ഞ ആ പര തന്നെ എല്ലാവർക്കും ഭയങ്കര താല്പര്യമായി എനിക്കൊഴിച്ച് മറുപടി അയക്കേണ്ടെന്ന് അച്ഛനോടും ദിനേശനോടും ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ ഞാൻ അറിയാതെ അവർ മറുപടി എഴുതി പെണ്ണിനെ വന്ന് കാണാൻ ഫോട്ടോ അയച്ചു കൊടുത്തു ചേടാ വന്ന് കാണട്ടെ ഇഷ്ടപ്പെട്ടത് അങ്ങ് നടത്തണം കള്ളന്റെ വീട്ടിലൊരു പോലീസുകാരനുള്ളത് നല്ലതാ മണ്ടത്തരം പറയാതെ അവസാനം ബന്ധങ്ങൾക്ക് വില പറയേണ്ടി വരും എന്ത് വില ബന്ധങ്ങൾക്ക് പോലും വിലയിടിവ് അറവർണ പോലെ നീ ഇതങ്ങ് ഉറപ്പിക്കാൻ നോക്കണ്ട ദിവാകര എന്ത് വന്നാലും വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കില്ല നിനക്ക് തലയ്ക്ക് വട്ട അയാൾ ഇച്ചിരി ശ്രീധരം കൂടുതൽ ചോദിച്ചാൽ ഏതെങ്കിലും കതിർകാരന്റെ പോക്കറ്റ് തട്ടിപ്പറിച്ചാൽ നടത്താൻ നോക്ക് ഈ അവസരം നീ പാഴാക്കരുതിട്ട് ദിവാര എന്റെ അടുത്ത് സംസാരിച്ചിരുന്നാ ശരിയാവില്ല ഈ ബൈക്ക് തിരിച്ചു കൊടുക്കാൻ സമയമായി ചവിട്ടി അല്ലേ അല്ല വണ്ടി ചാട്ടാവെന്ന് പറയായിരുന്നു നീ ഇതുവരെ എവിടെയായിരുന്നു ഞാനാ ചാണ്ടിയുടെ കൂടെ കണ്ട കള്ളന്മാരുമായിട്ടാ കറങ്ങി നടക്കുന്നേ ആ എസ് ഐ എസ് ഐയുടെ വീട്ടിൽ നിന്ന് കത്ത് വന്നിരുന്നു അവർക്ക് താല്പര്യമുണ്ട് രാജ്യ കാണാൻ എത്തുമെന്ന് എന്റെ അടുത്ത് ആലോചിക്കാതെ പെണ്ണ് കാണാൻ ക്ഷണിക്കാൻ ആരാ പറഞ്ഞത് ആലോചിച്ചാൽ ചേട്ടൻ സമ്മതിക്കത്തില്ല അതുകൊണ്ടല്ലേ നേരത്തെ പോയി കത്ത് അവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ ചാണ്ടിയോട്ടുള്ള സഹവാസം നമുക്കിനി വേണ്ട നമുക്കൊരു ടാൻഡെക്സ് ഉണ്ട് ടാൻഡെക്സ് അഭിമാനം ഓ ഒരു പോലീസ് ഓഫീസർ കുടുംബത്തിൽ വന്ന് കയറാൻ പോകുന്നത് നാടോടുമ്പ് തടവേ ഓടിയില്ലെങ്കിലും കുറുകയെങ്കിലും ഓടണം കാപ്പിരിക്ക് വേണം കാപ്പി എന്ന നാടകത്തിലെ ഡയലോഗാണ് വൃത്തികെട്ടവനെ ആകട്ടോ ആ നാടകത്തിൽ ഞാൻ നാടകബോധമില്ലാത്ത മക്കൾ നിന്റെ ഗോൾഡ് സിൽവർ ആകുന്ന ദിവസമാണെന്ന് കേട്ടോ നേരിട്ട് കാണാൻ കഴിയ വലിയ സന്തോഷം ഗോൾഡ് മീറ്റ് യു പീരിസാർ കുറെ ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു അതൊന്ന് അവോയ്ഡ് ചെയ്യാമെങ്കിൽ ആവർത്തന വിശദത ഒഴിവാക്കാമായിരുന്നു ഞങ്ങൾ ഊശാക്കുമ്പോൾ സാറിന് ഊശാക്കാന്ന് വിചാരിച്ചോ ചെറ്റപ്പർക്കും ടെറസ് വീട്ടും ഒരേ ടാക്സോ പറയടാ പ്രൈവറ്റ് ബസ്സിൽ നിന്ന് അടിച്ചെടുത്ത 65 പവന്റെ ആഭരണങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കയ്യിലുണ്ടോ അതോ വിറ്റോ വിറ്റില്ല വീട്ടിലെവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് വീട്ടിലില്ല പിന്നെ എവിടെയാ പറ ബാങ്കിലോ ലോക്കറിലോ വെക്കുന്നത് പ്രായോഗികമല്ല അതുകൊണ്ട് ഭാര്യമാരുടെയോ മക്കളുടെയോ കാതിലോ കഴുത്തിലോ കാണും മിച്ചമുള്ളത് കയ്യിൽ സൂക്ഷിക്കും എത്ര ഭാര്യമാരുടെ അടുത്താണ് നീ സ്വർണ്ണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അത് ഗോപാലൻ ഡീസന്റെ കള്ളനാണെങ്കിൽ ഞാൻ രേഖ ഭാര്യ വൃത്തക്കാരനാ ഓള ഒന്നാം തരം മച്ചിയ അവളുടെ അമ്മയും മച്ചിയ അയ്യോ അത് തരാ സാറേ മോതിരം വരുന്നത് ഇതുകൊണ്ടൊരു കാര്യം ഉണ്ടാ എന്ത് കാര്യം അത് നീ അറിയണം പോണം ഞാൻ വന്നു നിന്നെ കാണാം എന്താ സാർ 65 പവന്റെ കേസ് വരെ തെളിഞ്ഞില്ല തെളിയിക്കണം അതിന് നിന്റെ സഹായം ആവശ്യമുണ്ട് അല്ല പോലീസ് നായയുടെ സഹായം വേണമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഒരു കേസ് തെളിയിക്കാൻ പോലീസുകാർക്ക് ഒരു കള്ളന്റെ സഹായം വേണമെന്ന് കേൾക്കുന്നത് ആദ്യമായിട്ടാ ഗോൾഡ് ഗോപാലിനെ അറിയോ നീ അറിയും സാർ നിങ്ങൾ എങ്ങനെയാ ഞങ്ങൾ ഒരേ ഫീൽഡല്ലേ അയാൾ ലാർജ് സ്കീം ഞാൻ സ്മോൾ സ്കീം എന്താ സാർ അവന്റെ ഭാര്യയായിട്ട് എങ്ങനെയാ അയ്യോ സാർ അന്യന്റെ ഭാര്യ ഒരിക്കലും ആഗ്രഹിക്കില്ല എന്ന് ഞാൻ അച്ഛന്റെ മുമ്പിൽ ഇപ്പോഴും കൂടി കുമ്പസാരിച്ചിട്ട് വന്നോളൂ അതല്ലടാ നിനക്ക് അവളെ പരിചയമുണ്ടോ ഇല്ല സാറേ ഒരു കള്ളനെ ഒരിക്കലും മറ്റൊരു കള്ളന്റെ വീട്ടിലേക്ക് അയച്ചിട്ടില്ല നീ പലതൊക്കെ അടിച്ചു മാറ്റുന്നത് അതിപ്പോ ഏത് ചരക്കായാലും അങ്ങനെയൊക്കെ സംഭവിച്ചു പോകും ശ്യാമളേച്ചിക്ക് എന്നെ മനസ്സിലായില്ലേ ഞാൻ ഗോപാലന്റെ അടുത്ത ഗോൾഡ് ഫ്രണ്ട് അല്ലേ മനസ്സിലായി അഴിക്കകത്തല്ലേ ഞങ്ങള് രണ്ടുപേരും കൂടി ഒരുമിച്ച പൊക്കിയേ ചേട്ടനെ വിട്ടില്ലേ ചേട്ടനെ പുതിയ എസ് ഐക്ക് ഭയങ്കര ഇഷ്ടമായി സംശയം കൊണ്ടേ പുതിയ എസ് ഐ ആളൊരു പുലി ചേച്ചിയെ അപ്പൊ അള്ളുമായിരിക്കല്ലേ അല്ലില്ല അങ്ങനെ ഇത് രണ്ടു കൊള്ളുമ്പോ ചേട്ടത്തിന് മുള്ളും ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ പോലീസുകാർ കാണാണ്ട് ചേട്ടനോട് രഹസ്യം പറഞ്ഞു ഞാനും വക്കീലുമായിട്ടുള്ള ബന്ധമായിരിക്കും സ്വന്തം ഇവിടെ കുറച്ച് സ്വർണ്ണിരിപ്പില്ലേ പോലീസുകാർ ചേട്ടനെ മുണ്ട് തൊണ്ടി എടുക്കാൻ വരാൻ സാധ്യതയുണ്ട് അതെന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു ഞാനത് വക്കീലിന് കൊടുത്ത് കാശാക്കി ചേച്ചിയുടെ അക്കൗണ്ടിൽ ബാങ്കിൽ ഇട്ടോളാം ബാലൻസ് ഉണ്ടെങ്കിൽ ചേച്ചിക്ക് വിശ്വാസമായില്ലല്ലേ ചേട്ടൻ അത് പറഞ്ഞു പരിചയക്കാരാണെന്ന് പറഞ്ഞ ആര് ചെന്നാലും ചേച്ചി അത്ര പെട്ടെന്ന് അങ്ങനെ സ്വീകരിക്കില്ല എന്ന് അതിനാണ് ഇതേ മുദ്രപത്രം അല്ല മുദ്രമോതിരം അത് ആനവാൽ മോതിരം സിനിമ ഇത് ചേട്ടന്റെ മോതിരം അതല്ല ടിവിയുടെ അകത്ത് വെച്ചിട്ടുണ്ട് ടിവിയുടെ അകത്ത് വെച്ചിട്ടുണ്ടോ അപ്പൊ ഞാനത് എടുക്കണം ഇപ്പൊ കൊണ്ടുവരാം കർത്താവേ സ്വന്തം സഹോദരനെയാണ് ഒറ്റിക്കൊടുക്കുന്നത് യുവദാസിനോട് പൊറുത്തു പോലെ നീ എന്നോട് പൊറുക്കണമേ ചേച്ചി ആ മാലിമോതിരം എടുത്തു വെച്ചേ കിട്ടോ ആമേ പശുവിന്റെ
എല്ലാം ഇല്ലേ നോക്കി. എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. ഓ മാഷ് എന്തിനാ നന്ദി പറയുന്നേ? ഇതൊക്കെ ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ? അതെ അതെ, കക്ക പുക്ക ഞെക്ക ഇതൊക്കെ അല്ലേ ഞങ്ങളുടെ ഫീൽഡ്. പക്ഷെ ഒന്നുണ്ട്, മാഷുടെ മോടെ കല്യാണം മുടങ്ങരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അച്ഛാ, ഇത് നമ്മുടെ ഓർണമെന്റ്സ് അല്ല. അല്ലേ ശരിക്കും നോക്കിയേ? ശരിക്കും നോക്കിയതാ, ഇത് ഞങ്ങളുടെ അല്ല. ശരിയാ, ഇതല്ല. നീ ഇതെവിടുന്ന അടിച്ചെടുത്തത്? ആരെവിടുന്ന ഇത് അടിച്ചെടുത്തത്? എന്റെ വീട്ടിലെ ടി വിക്കുള്ളിന്ന്. ഇതേ ചെന്നൈയിലെ ഒരു സിനിമാതരുടെ വീട്ടിൽ നിന്ന് അടിച്ചെടുത്തതാ. വിൽക്കാൻ കൂടി വന്നപ്പോഴാ ഇമിറ്റേഷൻ ആണെന്ന് അറിയുന്നത്. സ്വർണത്തിൽ സ്പെഷ്യലിസ്റ്റ് ചെയ്ത ഒരു കള്ളന്റെ വീട്ടിൽ അല്പ സ്വർണം വരുന്നില്ലെങ്കിൽ അതൊരു പരുവക്കാടല്ലേ സാറേ? സാർ തുറച്ചു നോക്കില്ലായിരുന്നു? ഇപ്പോഴാണ് സാർ ശരിക്കും അരിച്ച് നോക്കുന്നത്. സാർ ഗോപാൽ എന്തെയാണ് സാർ ഇവിടെ കിടത്തണോ? ഇറങ്ങി വിടുറോ. ഇങ്ങനെയാണ് ഹലോ. വിളിച്ചു വരച്ച് അവഹേളിച്ചതിനും അപമാനിച്ചതിനും മാപ്പ്. സാറിന് പോകാം. ഇനി ഇതുപോലെ അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത്. ഇല്ല, സമയം ഉണ്ടെങ്കിൽ വരാം. ഓ ഗോൾഡ്. അതെ, ഇത്തിക്കരുത്. തങ്കുവിന് മോൻ ലുട്ടാപ്പിയുടെ ഭർത്തൽ ആഘോഷം പോകുന്നില്ലേ? പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ? അവരല്ലേ ഞങ്ങളുടെയൊക്കെ ഇളമുറത്തമ്പുരാൻ. ഗോൾഡ് ബൈ. അതെ, നിന്റെ ചെന്നൈയിലെ സിനിമാ നടിയുടെ ഡ്യൂപ്ലിക്കേറ്റ് വണ്ടാറുകളൊന്നും ഇവിടെ വേണ്ട, എടുത്തോണ്ട് പോ. വേണ്ട, ഗോൾഡ് ബൈ. ആ താരൊക്കെ എന്തിനാണോ കാക്കിയിട്ട് പോലീസ് തന്നെ പറഞ്ഞ് നടക്കുന്നത്? കട്ടവനെ കിട്ടിയില്ല, കിട്ടിയവനെ കട്ടവനാക്കുന്ന ആ പരിപാടി ഉണ്ടല്ലോ, എന്റെ അടുത്ത് വേണ്ട. നോക്കിയേ, കള്ളനെ പിടിച്ചില്ലെങ്കിൽ എന്റെ തൊപ്പി തിരക്കാൻ തിരക്കട്ടില്ല, തന്റെ ഒക്കെ തൊപ്പി ആ തിരപ്പി. പൊൻകിനാക്കൾ പൂത്തൊരും പാരിജാതം പോലെ താരനോപുരങ്ങൾ ചാർത്തും നീലപാലം പോലെ മഞ്ഞുകൂടിൻ വാതിൽ ചാരി വന്നു ചേരും ചൈത്രരാവിൻ പേരിലേറാൻ കൂടെ വാ. പൊൻകിനാക്കൾ പൂത്തൊരും പാരിജാതം പോലെ താരനൂപുരങ്ങൾ ചാർത്തും നീലവാനം പോലെ മഞ്ഞുകൂടിൻ വാതിൽ ചാരി വന്നു ചേരും ചൈത്രരാവിൻ പേരിലേറാൻ കൂടെ വാ. ആരോ കാത്തുപോരും മുത്തും മലരും താനെ കോർത്തെടുക്കും നമ്മുടെ ഹൃദയം സ്നേഹമന്ത്ര ചരടി പൂനിലാവും പുലർന്നവയിലും ഒന്നുപോലാം അറിയുമ്പോ കണ്ണുനീരും കുളിർന്ന ചിരിയും കൈകുടന്നയിലേന്തുമ്പോ കനവിലേതോ കിളികൾ പാടി വെണ്ണിലാവിൻ പൊൻമുക്കിനാത്ത പൂത്തൊരുന്ന് പാരിജാതം പോലെ താരനോപുരങ്ങൾ ചാർത്തും നീലവാനം പോലെ മഞ്ഞുകൂടിൻ വാതിൽ ചാരി വന്നു ചേരും ചൈത്രരാവിൻ പേരിലേറാൻ കൂടെ വാ. ഉഗ 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 ഉഗ
കാലം കൈതലോടും കാണാമുറിവിൽ നോവും നിർവൃതി പൂവിരളുകളാക്കും ഇന്ദ്രജാലം കാണും പെയ്തിറങ്ങും മഞ്ചാടി മഴയിൽ നമ്മൾ നന്നായി കുളിരുമ്പോ വർണ്ണമെല്ലാം മരഞ്ഞു തീരും വസന്തരാവിൽ താഴ്വരയിൽ കാത്തുനീട്ടു കനകഹംസം ചിറകിലേറി പാറുവാനായി പൊൻമുക്കിനാത്ത പൂത്തൊരുങ്ങും പാരിജാതം പോലെ താരനൂപുരങ്ങൾ ചാർത്തും നീലവാനം പോലെ മഞ്ഞുകൂടി വാതിൽ ചാരി വന്നു ചേരും ചൈത്രരാവിൽ പേരിലേറാൻ കൂടെ ഞാൻ ആവി ആയേനെ ആവി പിടിക്കുമായിരുന്നു സോറി എന്താ ചാണ്ടി എന്താ നീ മനുഷ്യനെ പേടിപ്പിക്കാത്ത കാര്യം പറ എടാ എസ് ഐ ജയശങ്കർ ആണോ നിന്റെ പെങ്ങളെ ആലോചിച്ചു വന്നത് അതെ എന്നിട്ട് ആലോചന അവിടെ വരെ അങ്ങനെ ഇവിടെ പെണ്ണ് കാണാൻ വന്നിരുന്നു ഇവിടെ എല്ലാവർക്കും ഇഷ്ടാവും ചെയ്തു പക്ഷേ അത് മുടക്കാനുള്ള ചില പൊടിക്കൈകൾ ഞാൻ പ്രയോഗിക്കുന്നുണ്ട് എടാ പൊടിക്കൈ മാത്രം പോരാ ഒരു തുമ്പിക്കൈ തന്നെ വേണ്ടി വരും അതിന് വേണ്ടി നിന്റെ കൂടെ മാസ്കിമ ഞാൻ സഹകരിക്കാം ചേടാ എന്റെ കുടുംബത്തിൽ ഒരു എസ് ഐ വന്ന് കയറുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്ന് മുറവിളി കൂട്ടിയിട്ട് ഇപ്പൊ എടാ നിന്റെ കുടുംബത്തിൽ എസ് ഐ വന്ന് കയറുന്നത് എന്തുകൊണ്ട് നല്ല തന്നെയാ പക്ഷെ എസ് ഐ ജയശങ്കർ നിന്റെ കുടുംബത്തിൽ വന്ന് കയറാൻ പാടില്ല എനിക്ക് വേറെ വല്ല ബന്ധങ്ങളുണ്ടോ അയ്യോ തങ്കപ്പെട്ട മനുഷ്യൻ കൈക്കൂലില്ല അഴിമതില്ല പക്ഷഭേദമില്ല ഒരുത്തിനും പേടിയില്ല ചില ലോറിക്കാരും ആനക്കാരും പോലെ അവിഹിത ബന്ധമില്ല പക്ഷേ അയാൾ നിന്റെ പെങ്ങളുമായുള്ള ബന്ധം നടന്നാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം തകരും താമസിയാതെ നിന്റെ മാന്യതയുടെ കെട്ടും മറ്റും അഴിച്ചു വെച്ച് അകത്തു പോയിരിക്കുന്നു നീ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നതാ ദുഃഖം വെള്ളിയാഴ്ച ഈ തവണയും വെള്ളിയാഴ്ച തന്നെയാണ് അയ്യോ എടാ ഈ കല്യാണം നടന്ന മനസ്സമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല എസ് ഐനെ തന്നെ വേണം നിന്റെ അച്ഛനും പെങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ആ ഗണത്തിൽപ്പെട്ട ഏതെങ്കിലും മണ്ണുണ്ണിനെ പിടിച്ചുകൊണ്ടെന്ന് കല്യാണം കഴിച്ചു കൊടുക്കാം നിനക്കിത് ഒറ്റയ്ക്ക് പൊളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനും കൂടാം വേണേ നമുക്ക് തങ്കീനും പങ്കീനും കൂടൊരു മങ്കീനും കൂട്ടാം പ്രസിദ്ധ നാടക നടൻ ചത്തനാടൻ ചാത്തനാടൻ ചാത്തനാട കാശം തന്നെ അല്ലേ അതെ അയ്യോ കണ്ടിട്ട് മനസ്സിലായില്ല എനിക്ക് മനസ്സിലായില്ല ഞാൻ അങ്ങയുടെ ഒരു ആരാധകനാണ് നാടകപ്രേമിയാണ് ഷാപ്പ് കോൺട്രാക്ടറാണ് ടി എസ് നമ്പർ 407 പേര് കെ കെ പൂച്ചാക്കൽ അനുഗ്രഹിച്ചാലും ബഗ്ഗള ഭവിക്കട്ടെ അങ്ങയുടെ ഒട്ടുമിക്ക നാടകങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് വെളിച്ചപ്പാടിന്റെ വെളിമ്പറമ്പ് എന്ന നാടകം 10 പ്രാവശ്യമാണ് ഞാൻ കണ്ടത് അതിലെ വെളിച്ചപ്പാട് ഇപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട് രോമാഞ്ചം ചുഴലിയാന്നോ അല്ല ഭാപാപുരിയ ഇരിക്കൂ ഇതുവഴി പോയപ്പോ ഒന്ന് പരിചയപ്പെടാമെന്ന് വെച്ച് കയറിയതാ ഇപ്പൊ കളയ്ക്കൊന്നും പോകുന്നില്ലേ അത് സംഭവമായ ഒരു കഥര കഥയാണല്ല മലയാള നാടകവേദിയിൽ മര്യാദയ്ക്ക് നാടക കളിച്ചോണ്ടിരുന്ന എന്റെ ഒരു അത്യന്താധുനിക നാടകക്കാരൻ ഒരു ഊറ്റാന്താടി വിളിച്ചോണ്ടിരുന്നു കൂടെ അഭിനയിക്കാൻ ആരുമില്ല ആരുമില്ലായിരുന്നു ഉണ്ട് ചെണ്ട ഉണ്ടേ ഉണ്ടല്ലോ ചെണ്ട ചെട്ടയും ചാരും മാത്രം കറുത്തും മുങ്ങയാൽ ഉടനെ അടി തുടങ്ങും അടിക്കനുസരിച്ച് കളിച്ചോ സംഭാഷണമില്ല മുഴുവൻ ചുവടുവെപ്പുകളാ തരികടതോ ചിത്തി തരികടതോ കട്ടര പഠിക്കൂർ ചെട്ടയടി കേട്ട് അമ്പലത്തിലെ ആന വരണ്ടു എല്ലാവരും ഓടി ഞാൻ മാത്രം ഓടിയില്ല അപാര ധൈര്യം ധൈര്യം കൊണ്ടല്ല നീയാ ആനയെന്നെ ചവിട്ടി പിടിച്ചിരിക്കുകയായിരുന്നു ബോധം വരുമ്പോ ഞാൻ കോട്ടയ്ക്കലെ എന്നെ തോണിയില്ല അതിനുശേഷം കീഴോട്ടൊരു ബലക്കുറവ് ഒരേ ഇരിപ്പ അതാണ് ഇരുത്തം വന്ന നടനാണ് ആശാൻ എന്ന് എല്ലാവരും പറയുന്നത് ഇപ്പോൾ അഭിനയിക്കുന്നില്ലെങ്കിലും ഈയിടെ അവാർഡൊക്കെ കിട്ടി അകത്തിരിപ്പുണ്ട് കാണിക്കണോ പോകാൻ നേരത്ത് കാണാം മക്കളൊക്കെ നല്ല നിലയിലായോ കലാകാരന്മാർക്ക് മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ലെന്നാണ് അസൂയക്കാർ പറയുന്നത്
മൂത്തവൻ മരുന്നിന്റെ ബിസിനസ്സാ, പിന്നെ മോള അവൾ എം എയും ടൈപ്പും കഴിഞ്ഞു നിൽക്കുന്നു. ഇപ്പോൾ അമ്പലത്തിൽ പോയിരിക്കുകയാണ്. ഈശ്വര ഇളയവൻ ദിനേശൻ സാറാതെ പഠിത്തമൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുക. മകൾക്ക് കല്യാണമൊന്നും ആകുന്നു. പത്രം വഴി വന്നതാ. ഒരു എസ് ഐയുടെ ആലോചന. നല്ല ബന്ധമാ. അതെത്രയും പെട്ടെന്ന് നടത്താനുള്ള ആലോചനയില്ല. എസ് ഐ തരക്കേടില്ലാത്ത ബന്ധമാ. ഏത് സ്റ്റേഷനിൽ എസ് ഐ? അതെനിക്കറിയത്തില്ല. ജയശങ്കർ എന്നാ പേര്. ജയശങ്കറോ? അയാൾ ഇപ്പോഴും ആലയനും കൂടെ നടക്കുവാണോ? അയാളെ നേരത്തെ അറിയാം. പിന്നെ പ്രസിദ്ധനല്ലേ. വകയിൽ എന്റെ ഒരു ബന്ധുവാ. ഞാൻ ആരാധിക്കുന്ന ഒരാളുടെ കുടുംബമായതുകൊണ്ട് പറയുക, ഈ ബന്ധം വേണ്ട. ശരിയാവില്ല. കാര്യം എന്താണെന്ന് പറ. പുള്ളിക്കാരൻ കുറച്ചു നേരം ബോംബെയിലായിരുന്നു. അവിടുന്ന് മറ്റവനെയും കൊണ്ടാ വന്നത്. ഏത് മറ്റവൻ? എയ്ഡ്സ്. അവന്റെ രക്തം HMT പോസിറ്റീവ് ആണ്. HMT ചികിത്സയില്ലാത്ത പകർച്ചവ്യാധിയാണ്. അതുകൊണ്ടാണ് ജയശങ്കറിന് പ്രത്യേകം പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. പ്രത്യേകം പോലീസ് സ്റ്റേഷനോ? മറ്റ് പോലീസുകാർ സഹകരിപ്പിക്കത്തില്ല. സംശയം ഉണ്ടെങ്കിൽ എന്റെ കൂടെ വന്നോ, ഞാൻ കാണിച്ചു തരാം. അപ്പൊ വിശ്വാസം വരും. ഗത എടുക്കുന്നുണ്ടോ? ഇപ്പൊ വേണ്ട. കണ്ടോ, ജയശങ്കറിനുള്ള പ്രത്യേക സ്റ്റേഷൻ. കണ്ടോ, പുള്ളി ഇറങ്ങി വന്ന സ്റ്റേഷന്റെ ബോർഡ് കണ്ടോ? എയ്ഡ്സ് ഉള്ളവർക്ക് മാത്രം ഉള്ളതാ. ദൈവമേ, ഒരു വൻ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടു. സ്വാമിയേ, റെഡി ആയിക്കോ. യമലോകം ഗച്ഛാമി. യമഃ യമഃ ബജാജ് യമഃ. ഇദ്ദേഹം ആനങ്കോട് ആസനത്തിലെ, അയ്യോ സോറി, ആനങ്കോട് ആശ്രമത്തിലെ മഠാധിപതി സ്വാമി വൈകല്യാനന്ദ. വൈകല്യാനന്ദയോ? എന്താ ചട്ടനാണോ? ചട്ടനല്ല, പൊട്ടനാ. ഇത് നമ്മുടെ ശിഷ്യ സ്വാമിനി മൃത്യുഞ്ജയ. ഇത് നമ്മുടെ ശിഷ്യൻ സ്വാമി വക്രാനന്ദ. അങ്ങനെ എല്ലായിടത്തും ആസനസ്ഥനാകാറില്ല, എങ്കിലും ഈ ഗ്രഹത്തോട് ഒരു സാമീപ്യം തോന്നുന്നു. ആശ്രമത്തിലെ അന്തേവാസികളുടെ കുട്ടികൾക്ക് വേണ്ടി, ആശ്രമം സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിലെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി ആശ്രമം ഒരു ക്ഷേമനിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്കായി സംഭാവന വിരിക്കാൻ ഇറങ്ങിയതാണ് കുഞ്ഞേ. ഡൊണേഷൻ, ഡൊണേഷൻ. അയ്യോ, അതിന് മഠാധിപതി എന്നെ നേരിട്ട് വരേണ്ട കാര്യമുണ്ടായിരുന്നോ? പൊതുജനങ്ങളിൽ നിന്നുള്ള പിരിവായതുകൊണ്ട് സ്വാമിജി നേരിട്ട് ഹാജരായതാണ്. മളകേ, മകളെ, രസീത് കുറ്റിയില്ലാത്ത പിരിവായതുകൊണ്ടാണ് നാം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടത്. പൈസ ഒന്നും ഇവിടെ ഇരിപ്പില്ലല്ലോ സ്വാമി, മോൻ വന്നാലേ പറ്റൂ. മകൻ ഇപ്പോഴെങ്കിലും മന്നിത്തുവിടു സ്വാമി. അതെ, പോലീസ് ജോലി ആവുമ്പോ എപ്പോഴാ വരിക എന്ന് എങ്ങനാ പറയാൻ പറ്റുക? അതിന് മകന് പോലീസിലെ ജോലി എന്ന് അമ്മയ്ക്ക് ഇങ്ങനെ മനസ്സിലായി. ബോധക്ഷയം ലഭിച്ചവർക്ക് എന്താണ് അറിയാൻ കഴിയാത്തത്? മകളെ, മകനെ ഒന്ന് കാണണമെന്ന് കരുതി ഇരിക്കുന്നു. പോലീസ് ഇടപെടേണ്ട വിധത്തിൽ സ്വാമിയുടെ മഠത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ? ആരെങ്കിലും മഠം പിടിച്ചെടുത്തോ? ഏയ്, അവിടെ സ്വാമി മാത്രമുള്ള ആസാമിയായിട്ട്. എന്താ പ്രശ്നം? ഒരു അപകട സൂചന. അപകട സൂചനയോ? അതെ, അകാരണമായി എന്റെ ശിഷ്യൻ അയ്യോ എന്ന് വിളിച്ചുവെങ്കിൽ അതൊരു അപകട സൂചനയാണ്. ഈ വീട്ടിൽ ഒരു അപകടം നടക്കാൻ പോകുന്നു. മകന്റെ മാരേജ് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, ആലോചന നടക്കുന്നു. ഇപ്പൊ നടക്കുന്ന ഈ ആലോചനയാണ് അപകടം. അഹം ബ്രഹ്മാസ്മി. അപകടം ബ്രഹ്മാവിന് ഉണ്ടാകുന്നാണല്ലോ ശാസ്ത്രം. ഇപ്പൊ നടക്കുന്ന ആലോചനയിൽ എന്ത് അപകടമാ സ്വാമി? നീച ജാതകമാണ് ആ കുട്ടിയുടേത്. ഈ വിവാഹം നടക്കാൻ അവർ വേറൊരു ജാതകം കാട്ടിയെന്നും വരാം. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ആ, ശനിയുടെ അപഹാരം. ഈ വിവാഹം നടന്നാൽ നിങ്ങളുടെ മകന്റെ ജീവൻ അപകടത്തിലാവും. ശൂന്യം, ശൂന്യം. പറയാൻ മറന്നുപോയി. വട്ടപൂജ്യം. സ്വാമി, പരിഹാരം എന്തെങ്കിലും? കുസുമേ, കുസുമോൽപത്തി. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഇതങ്ങോട്ട് വേണ്ടെന്ന് വെക്കുക. അതെന്നെ പരിഹാരം. നാ മറങ്ങുന്നു. അയ്യോ, ഒരു ഗ്ലാസ് വെള്ളം പോലും തന്നില്ലെന്ന് പറഞ്ഞ ജയൻ എന്നെ വഴക്ക് പറയും. സാരമില്ല മളകേ, നിങ്ങളുടെ മകൻ ഞങ്ങൾ എവിടെ വെച്ച് കണ്ടാലും വെള്ളം കുടിപ്പിച്ചിട്ട് വിടാറുള്ളൂ. വരട്ടെ. മാതരം രാജി, അച്ഛനെവിടെ? ജാതകം കൊണ്ട് ജ്യോത്സ്യന്റെ അടുത്ത് പോയിരിക്കുക. ചേട്ടാ,
കല്യാണം മുടക്കാൻ ഇവിടെ വന്നതുപോലെ അവരെ അവിടെയും ചെന്നിരുന്നു അത്രേ. ഒരു എസ് ഐ വീട്ടിൽ വന്ന് കയറുന്നതിന്റെ അസൂയ. നീ പോയില്ലേ? നന്നായി. ആവൂ, അദ്ദേഹം ഉണ്ടാവുന്ന സംശയമായിരുന്നു. രണ്ട് ജാതകങ്ങൾ അങ്ങോട്ട് കൊടുത്തു, ഓടിച്ചു നോക്കിയേ ഉള്ളൂ. ആ മുഖത്തെ പ്രസരിപ്പൊന്ന് കാണേണ്ടതായിരുന്നു. അച്ഛൻ വീണ്ടും നാടകത്തിലെ ഡയലോഗുകൾ പറഞ്ഞു തുടങ്ങി. നീ ഏത് മരക്കോടനാടാ? ഇത് നാടകത്തിലെ സംഭാഷണമല്ല. പിന്നെ ഞാൻ ജീവിതവിജയ സെന്ററിൽ നിന്ന് സംസാരിക്കുകയാണ്. എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ മക്കളെ. എന്താ, അവശ്യ കലാകാരന്മാർക്കുള്ള പെൻഷൻ തുക വർദ്ധിപ്പിച്ചോ? ആർക്കൊരാളാ നക്കാപ്പിച്ച കാശ്? എന്റെ മോളുടെ എസ് ഐയുടെയും ജാതകങ്ങളുടെ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് അറിയാവോ? പത്തിൽ ഒൻപത് പൊരുത്തം. അത്രയല്ലേ ഉള്ളൂ? പത്തിൽ പത്ത് പൊരുത്തവും ഒത്തുവരുന്ന ഒരു ജാതകം ഞാൻ അവക്ക് വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. എന്തിനാ മോനെ നീ വെറുതെ കഷ്ടപ്പെടുന്നത്? വരുന്ന വിളിക്ക് ജയശങ്കറിന്റെ വീട്ടിൽ കയറി, ഞാൻ അതങ്ങോട്ട് ഉറപ്പിച്ചു. ഈ വരുന്ന 14-ാം തീയതി നിശ്ചയം. എന്താ? ഒന്നുമില്ല. ഇന്ന് നേരത്തെ വരില്ലേ? കൊലപാതകം, ആത്മഹത്യ, വാഹനാപകടം ഇവയൊന്നും ഉണ്ടായില്ലെങ്കിൽ നേരത്തെ എത്തും. പിന്നെ എവിടെയെങ്കിലും വിരുന്ന് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഞാനില്ല. ജയത്തിന് മാത്രല്ല, എനിക്കും മടുത്തു. ആ സമാധാനായി. Made for each other, അല്ലേ? അമ്മ ഞാൻ ഇറങ്ങുന്നു. ഉച്ചക്ക് ഉണ്ണാൻ വരില്ല നീ? അത് സ്റ്റേഷനിൽ ചെന്നല്ലേ പറയാൻ പറ്റൂ. ഏതായാലും ഉച്ചക്ക് ശേഷം നിങ്ങൾ ഒരുങ്ങി നിന്നോളൂ, നമ്മളൊരു സിനിമയ്ക്ക് പോകുന്നു. ഓക്കെ? അങ്ങനെ നിന്റെ ടെൻഷൻ നീ ഭംഗിയായിട്ട് ഇറക്കി വെച്ചു. എന്റെ ടെൻഷൻ ഞാൻ ആരുടെ തലയിൽ കെട്ടിവെക്കുന്ന ആലോചിച്ചിട്ട് പിടിയില്ല. എല്ലാം അതിന്റെ സമയമാവുമ്പോ നടക്കൂടാ. ഇത് തന്നെ മുടക്കാൻ നീ നമ്മുടെ തങ്കും കൂടെ എന്തുമാത്രം ശ്രമിച്ചതാ. നടക്കാനുള്ളത് നടന്നേ തീരും. എന്റെ കാര്യം എങ്ങനെ നടക്കാൻ? ജയശങ്കർ ഒന്നും ആവശ്യപ്പെട്ടില്ലെങ്കിലും നീ നിന്റെ പെങ്ങൾക്ക് സ്വർണം വാരി കോരി കൊടുത്തില്ലേ? എന്നെ കൊണ്ട് അതിനെല്ലാം പറ്റുമോ? ബ്രെഡും കോഴിമുട്ടയും തേങ്ങയും ശ്രീധനായിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ അവൾ ആരെങ്കിലും കെട്ടുമോ? അവൾക്കാണെങ്കിൽ ഒരാളായിട്ട് പ്രാമുല്ല. ആ കേസിൽ ഞങ്ങളുടെ വസ്തുവകൾ തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ നിനക്ക് എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാമായിരുന്നു. പറഞ്ഞ പോലെ എന്നാ അതിന്റെ വിധി? ഒരു പിടിയില്ല. വക്കീൽ മാസം കാശ് വിഴുങ്ങുന്നുണ്ട്. എപ്പോ ചോദിച്ചാലും എല്ലാം ശരിയാവുമെന്ന് മാത്രം പറയും. കേസ് ജയിച്ചാല് നമുക്ക് നമ്മുടെ തൊഴിൽ എന്നേക്കുമായി നിർത്താൻ വിടാം. ബെസ്റ്റ്. അമ്മ ചത്താലും ചത്തില്ലെങ്കിലും അടിയന്തരം 16-ാം തീയതി പറഞ്ഞ പോലെയായി. നല്ലൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ടായിട്ടൊക്കെ മതി നിർത്തലൊക്കെ. അതുവരെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. എങ്ങാനും കല്ല് വിളിച്ചാൽ തകരുന്ന എന്റെ പെങ്ങളുടെ ജീവിതമായിരുന്നു. എന്താ വക്കീൽ സാർ ഈ വഴിക്കൊക്കെ? എന്റെ കേസ് വല്ലതും പെൻഡിംഗിൽ ഉണ്ടോ? കേസ് ഉണ്ടെങ്കിലേ വക്കീലിന് കക്ഷികളെ കാണാവുന്നുണ്ടോ? ഇതാണ് ഈ പാക്കോലം. എന്റെ സുഹൃത്താ ദിവാകരൻ. എന്ത് ചെയ്യുന്നു ഇവിടെ? ഒന്ന് കാറ്റ് കൊള്ളുക. അത് ഈ മെഡിക്കൽ റെപ്രസെന്റേറ്റീവാ. അപ്പൊ നമുക്ക് പറ്റിയ കേസൊന്നും വരാനുള്ള സാധ്യത കാണുന്നില്ലല്ലോ. ഇല്ല, അതിപ്പോ അങ്ങനെ തറപ്പിച്ച് പറയാൻ പറ്റില്ല. ചെലപ്പോ വന്നേക്കാം. അത് പിന്നെ മരുന്ന് വെച്ചോടാണല്ലോ. അപ്പൊ വ്യാജനും ഒറിജിനലും ഒക്കെ ഉണ്ടാവുമല്ലോ. അതാ ഉദ്ദേശിച്ചത്. അത്തരം ചീളി കേസ് ആർക്ക് വേണം? കള്ളന്മാരുടെ കേസ് ഞാൻ വാദിക്കാറുള്ളൂ. അതിന്റെ സുഖം നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവത്തില്ല. എന്നാ ഒരു കാര്യം ചെയ്യ്, പറയണ്ട. പറയും, ഞാൻ പറയും. മോഷ്ടിക്കുന്നതിനേക്കാൾ സുഖമാ മോഷ്ടിക്കുന്നതിന് വേണ്ടി വാദിക്കുന്നത്. ഫാസ്റ്റായിട്ടുള്ള ചെറുപ്പക്കാരെ പ്രലോഭിപ്പിച്ച് ഈ രംഗത്തിറക്കുക എന്നത് ജാമ്യൻ ലൂക്കോസിന്റെ കടമയാണ്. പക്ഷെ ഇവനെ പോലെ അത്തപ്പാടി അപകടത്തിന് പോകാതെ വല്ല കാറോ ട്രെയിനോ കപ്പലോ അടിച്ചു മാറ്റാൻ പഠിക്കണം. അങ്ങനെയുള്ളവരെ നിയമത്തിന്റെ മുന്നിൽ രക്ഷിക്കുമെന്ന് മാത്രമല്ല, മോഷണ സാധനത്തിന് ഡോളറിന്റെ വില തരിഞ്ഞാൻ. അപ്പൊ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും, ഞാൻ പോട്ടെ. വരട്ടെ. നിങ്ങൾ കൂടി കേൾക്കേണ്ട കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താ? കള്ളന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു സഹകരണ സംഘം ആരംഭിക്കാൻ പോകുന്നു. അതിലെനിക്കെന്താ കാര്യം? ഇപ്പോഴില്ലെങ്കിലും ചാണ്ടി പറഞ്ഞ പോലെ കാര്യം ഉണ്ടാവും. കാരണം നിങ്ങളുടെ മുഖത്ത് നല്ലൊരു കള്ള ലക്ഷണമുണ്ട്. ആ സംഘത്തിന്റെ നിയമാവലി ഒരു നക്കൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ നിയമാവലി ഉണ്ടാക്കുമ്പോഴേക്കും നക്കാൻ തുടങ്ങിയോ? ആ നക്കലല്ല, ഇത് കരട്, കരട് രേഖ. അതെ, ഇതിന്റെ ഒരു കോപ്പി ചാണ്ടി ഏൽപ്പിച്ചാൽ മതി. ഞാൻ സൗകര്യം പോലെ വായിച്ചു നോക്കിക്കോളാം. വരട്ടെ സാർ. പിന്നെ ഞാൻ മണ്ടന്മാർക്ക് ഒരു അസോസിയേഷൻ രൂപീകരിക്കുന്നുണ്ട്. സാർ അതിന്റെ ആജീവനാന്ത പ്രസിഡന്റ് ആയിക്കൊള്ളാം. അത് കലക്കി. പഴയ പാത്രങ്ങൾ. നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ. പഴയ പാത്രങ്ങൾ പേപ്പർ കുത്തി നഗരേ.
അവരല്ലേ രാവിലെ തന്നെ തുടങ്ങി വന്നിരിക്കണോ? പഴയ പാത്രങ്ങൾ തൊഴിലിനോട് ആത്മാർത്ഥതയുള്ളവർ ഇങ്ങനെ രാപകലില്ലാതെ ഇങ്ങനെ അധ്വാനിക്കുന്ന ഒരു കുടുംബത്തെ ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. ഭയങ്കര ആത്മാർത്ഥത. പഴയ പേപ്പാർ കുപ്പി പഴയതാക്കണേ, പുതിയ തന്നെ ആക്കാലോ. പുല്ലന്റെ ആലെ തന്നെ വേണോ തങ്കിയ പുല്ലി കച്ചോടം? അയ്യോ, ഇത് ആരൊക്കെയാ? ചാണ്ടിക്കുഞ്ഞോ? ചാണ്ടിക്കുഞ്ഞിന്റെ പിന്നെ ഇവിടെ ആയിരുന്നോ? അയ്യോ, എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അവന്റെ ഒരു നോട്ടം കണ്ടോ? ആ നോട്ടം സൂക്ഷിക്കണം, അവൻ ഫെവിക്കോളിനും പശ അടിക്കുന്നവനാ. പേടിക്കണ്ട ചാണ്ടിക്കുഞ്ഞെ, കൂടെ നിന്ന് കാര്യം വരുന്ന രാഷ്ട്രീയക്കാരെ പോലല്ല ഞങ്ങളുടെ ചാണ്ടിക്കുഞ്ഞിന്റെ വീട്ടിൽ കിടന്ന പ്രശ്നമില്ല. അല്ലെങ്കിൽ അവന്റെ ഒരു തമാശ പറഞ്ഞതല്ലേ ചാണ്ടി? ഓ, എന്റെ കുഞ്ഞ വെള്ളത്തിൽ നടന്നു കയറുന്നെങ്കിൽ ക്ഷീണിച്ചു. അതെന്നെ ക്ഷീണിച്ചു കൊച്ചു ചക്കുകൂര് പോലെ അല്പം ഡീഡിച്ച് കലിക്ക് മൂന്ന് നേരം കൊടുത്താ മതി, പിന്നെ ഈ സാധനത്തിന് ശല്യം ഉണ്ടാവില്ല. ഏതായാലും ഇന്ന് റൂട്ട് ഇത് വഴിക്കാക്കിയ നന്നായി. ഒരു വഴിക്ക് ഒന്നര ഓഹരി വിശദമായിട്ട് പറയാം. തങ്കി ആദ്യമായിട്ടെന്റെ വീട്ടിൽ വന്നല്ലേ. അമ്മച്ചേ, രണ്ട് പാൽ ചായ എന്ന് പറഞ്ഞു വിചാരിച്ചു കഴിഞ്ഞാ ഇവിടെ പാല് വാങ്ങിക്കുന്ന കീഴ് വഴക്കില്ല. അതുകൊണ്ട് അമ്മച്ചേ, രണ്ട് കട്ടക്കാപ്പിയുടെ എന്ന് പറയാന്ന് വെച്ചാ അമ്മച്ചി ഇവിടെ ഇല്ല, മണ്ണിയോക്കാൻ പോയിക്കാ. എടി ലിസിയെ, നിനക്ക് ഇത്തിരി കട്ടങ്ങാപ്പി ഇട്ടുള്ളടി എന്ന് പറയാന്ന് വിചാരിച്ചാൽ ലിസി ഇവിടെ ഇല്ല, ലിസി ടൈപ്പറേറ്റിന് പോയേക്കാ. അതുകൊണ്ട് ഞാൻ തന്നെ പോയി രണ്ട് ചായ ഇടാന്ന് വെച്ചാൽ ചായപ്പൊടി ഇവിടെ ഇല്ല. മോ കട്ടങ്ങാപ്പി പിടിക്കോ സാറോ? മതി കട്ട. അതല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ അപ്പുറത്തെ കടയിൽ പോയി രണ്ട് ചായ കുടിച്ചിട്ട് ഞാൻ അവിടെ ഇരിക്കാം. എന്താണോ ഹണിമൂൺ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു സർ. പെണ്ണ് കെട്ടി ഇങ്ങനെ കറങ്ങി നടന്നാ മതിയോ? എന്തായി തന്നെ ഏൽപ്പിച്ച കേസിന്റെ അന്വേഷണം? അന്വേഷിക്കുന്നുണ്ട് സർ. ഇതുവരെ പ്രതിയെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല സർ. പിന്നെ എന്ത് അന്വേഷണമാണോ? പ്രതിപക്ഷ നേതാവിന്റെ ബ്രേക്ക് കേസ് പട്ടാപ്പകൽ മോഷണം പോയത്, വിലപ്പെട്ട രേഖകൾ അതിലുണ്ടായിരുന്നത്. പ്രതിപക്ഷത്താണെങ്കിലും അയാൾക്കുള്ള സ്വാധീനം തനിക്കറിയാമോ? മന്ത്രിസഭ എങ്ങാനും തിരിഞ്ഞു വന്നാൽ എന്റെയും തന്റെയും കാര്യം ഒക്കെ പോക്ക. ഒരാഴ്ചക്കുള്ളിൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എന്റെ മേശപ്പുറത്ത് കിട്ടണം. മാഷന്താ ഇവിടെ? ഞാനത് മറന്നോ? കല്യാണം കഴിഞ്ഞ എന്റെ തിരക്കിലല്ലേ, അതിനിടയിൽ ഈ കിളവന്റെ കാര്യം മറന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അത് മാഷൻ ഞാൻ സാരല്ല, എന്റെ മോളുടെ കല്യാണം മുടങ്ങി. സ്ത്രീധനത്തിന് പല വഴികളും നോക്കി, ഒന്നും നടന്നില്ല. നഷ്ടപ്പെട്ടത് അങ്ങോട്ട് ഉപേക്ഷിക്കാൻ മനസ്സും വരുന്നില്ല. അതുകൊണ്ട് മുകളിൽ കൂടി ഒരു പരാതി കൊടുത്തു നോക്കാമെന്ന് കരുതി. വരട്ടെ. ഞാൻ തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഒരു പ്രധാന വിവരം അറിയാൻ. ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഉപയോഗിച്ചുകൊണ്ടുള്ള മോഷണത്തിന് ഭാവിയിൽ വലിയ സ്കോപ്പ് ഉണ്ടെന്നാണ് ഇവൻ പറയുന്നത്. ഇവനെ ആ വഴിക്ക് തിരിച്ചുവിട്ടാലോ എന്ന് ആലോചിക്കുക. താൻ ഞങ്ങളുടെ കുടുംബ വക്കീലാണല്ലോ, എന്താണ് തന്റെ അഭിപ്രായം? ഇന്റർനെറ്റിനെ കുറിച്ചും കമ്പ്യൂട്ടറിനെ കുറിച്ചും നല്ല അഭിപ്രായമാണ്, പക്ഷെ ഇവനെ കുറിച്ച് യാതൊരു അഭിപ്രായവും. ഒന്നാമത് ചാപ്പാട്, രണ്ടാമത് കുരുട്ട് ബുദ്ധി. അടങ്ങ് മണി അടങ്ങ് പാവം, അങ്ങനെ ജീവിച്ചു പോക്കോട്ടെ. വക്കീലെ, ലുട്ടൂനി അതൊക്കെ പഠിപ്പിച്ചെടുത്താലോ? മിസ്സിസ് തങ്കു, അതിനൊക്കെ നല്ല ബുദ്ധി വേണം, കുരുട്ട് ബുദ്ധി അല്ല. അക്കാര്യത്തിൽ വക്കീല് സംശയിക്കണ്ട. ഇത്തിക്കര അമ്മാവിന് ശേഷം ഈ കുടുംബത്തിൽ ഇത്രയും ബുദ്ധിയുള്ള ഒരുത്തൻ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. ആ ബുദ്ധി അല്ല, ജനറൽ നോളജ് ആണ് ഞാൻ ഉപയോഗിച്ചത്. ഭയങ്കര ജനറൽ കോളേജാ, സംശയമുണ്ടെങ്കിൽ പരീക്ഷ. എന്നാ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് മറുപടി പറയാമെങ്കിൽ ഇന്റർനെറ്റിന്റെ കാര്യം നമുക്ക് പരിഗണിക്കാം. വാസ്കോടി ഗാമ കോഴിക്കോട്ട് വന്ന് കാലുകുത്താൻ കാരണമെന്ത്? എന്ത് ചോദ്യമാ വക്കീലേ? ഒരാൾ ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് വന്നിറങ്ങുമ്പോ കൈ കുത്തി ഇറങ്ങ, അത് മോശമല്ലേ? ഉണ്ടല്ലേ കാലുകുത്തിയത്. താൻ വേറെ വല്ല ചോദ്യം ചോദിക്കുന്ന ചോദിച്ചു. ആ ശരി, എന്നാ പിടിച്ചോ. കാട്ടിലെ 10 മൃഗങ്ങളുടെ പേര് പറയൂ. ഒറ്റപ്പരിപ്പുള്ള ഫലം ആശ്വാസമായി, ഒന്നിൽ കൂടുതൽ പരിപ്പുള്ള ഫലം മരിച്ചു കിടക്കുന്ന ആളിന്റെ മൂക്കിൽ പഞ്ഞു വെക്കുന്നതിന് വീണ്ടും ശ്വാസം വലിച്ചു കയറ്റാതിരിക്കാൻ. പിന്നെ ജീവിച്ചു വന്നാൽ എന്താ ഒരു ചെലവ്? ഓർഡർ ഓർഡർ. ചോദ്യം നിങ്ങളോടല്ല, യുട്ടാപ്പിയോടാണ്. കുട്ടികളുടെ വളർച്ചയ്ക്ക് കുപ്പിപ്പാലാണോ മുലപ്പാലാണോ നല്ലത്? അതിലെന്താ എത്ര സംശയം? മുലപ്പാലും ശരിയാ, പക്ഷേ കാരണം എന്താ? മുലപ്പാലാകുമ്പോ പൂച്ചകട്ട് കുടിക്കത്തുമില്ല, താഴെ വീണ് പൊട്ടത്തുമില്ല. പഠിപ്പിക്കണം, രാഷ്ട്രീയത്തിൽ ഇറക്കിയ പോലെ ഇറങ്ങി. നീ ധൈര്യമായിട്ടിരി ജോസേ, കർത്താവ് നമ്മുടെ കൂടെയാ. ആ ജയശങ്കറെ ഞാൻ നന്നായിട്ടൊന്ന് വിരട്ടിയാ വിട്ടത് പ്രതിപക്ഷ നേതാവിന്റെ പെട്ടിയുടെ പേരിൽ. അങ്കിൾ എന്ത് മണ്ടത്തരവാ കാണിച്ചത്? ആ പെട്ടി കളവ് പോയതിന്റെ സന്തോഷത്തിൽ ഞാൻ കുറെ കുപ്പികൾ പൊട്ടിച്ചതാ.
ഇനി അങ്കിൾ വിളിച്ച് വരട്ടേന്റെ പേരിൽ അവനങ്ങാണോ പെട്ടി കണ്ടുപിടിച്ചാൽ 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 എന്റെ അങ്കിളിന്റെ കാര്യമൊക്കെ പോക്ക. നമ്മൾ ഒന്നിച്ച് നടത്തിയിട്ടുള്ള സകല ഏർപ്പാടുകളെയും സംബന്ധിച്ചിട്ടുള്ള രേഖകൾ അതിനകത്തുണ്ടെന്ന എനിക്ക് രഹസ്യമായി കിട്ടിയ റിപ്പോർട്ട്. പെരുന്നേലെ ആ പെൺവാണിപ്പക്കൽ, റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഭൂമി ഏർപ്പാട്, മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റ്, കോഴിക്കോട്ടെ ബിനാമി ബിസിനസ് ഒക്കെ അതിനകത്തുണ്ട്. ഉള്ളതാണോ നീ പറയുന്നത്? ഓ, നമ്മുടെ മാത്രമല്ലെങ്കിൽ മുൻമന്ത്രി കോയാക്കുട്ടിയുടെയും പഴയ ചില എം എൽ എമാരുടെയും രഹസ്യ രേഖകൾ എങ്ങനെയോ ആ പ്രതിപക്ഷ കാലമാടം കണ്ടെത്തി ഡോക്യുമെന്റ്സ് ആക്കിയിരിക്കുക. നിയമസഭയിൽ വെച്ചില്ലെങ്കിൽ പോട്ടെ, ഏതെങ്കിലും പത്രത്തിൽ കൊടുത്താ പോരെ, നാറാൻ വരാവല്ലോ. വേണോ? നീ പേടിക്കണടാ, പെട്ടി ഇനി അഥവാ അവരുടെ കൈ കിട്ടിയാ തന്നെ അത് തുറക്കാതിരിക്കാനുള്ള വഴി എനിക്ക് വിട്. ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഭരണകക്ഷിയിൽ ഒരു എം എൽ എ ആയിരുന്നിട്ടും നിനക്കൊരു എസ് ഐയെ പോലും സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് പോയത് തന്നെ മതിയായി. പേരിന് മാത്രം രണ്ട് എം എൽ എമാരുള്ള എന്റെ പാർട്ടിക്ക് അബ്കാരികളെയും കരിഞ്ചന്തക്കാരെയും വിരട്ടിയുള്ള കാര്യസാധ്യമേ ഇപ്പൊ നടക്കൂ. അതിനുള്ള വിശ്വസ്തമായ ചട്ടു ആ വാസു. അവന്റെ തന്നെ റിമാൻഡ് വീണ്ടും കോടതി രണ്ടാഴ്ചത്തേക്ക് നീട്ടിയിരിക്കുക. അല്ലെങ്കിലേ വാസുവിനെ ഉടനെ എങ്ങാനും പുറത്തിറക്കാൻ പറ്റുമോ? ജാമ്യത്തിൽ ഇറക്കാനുള്ള വകുപ്പൊക്കെ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കർത്താവ് നമ്മുടെ ഭാഗത്താണെന്ന്? ഇന്ന് ഭാഗ്യത്തിന് വേറൊരു കേസ് കൂടി വീണ് കിട്ടി. ജയശങ്കർ അന്വേഷണ ചുമതല ഏറ്റെടുത്ത ഒരു ആഭരണ കേസ്, അതിനും ഒരു തുമ്പായിട്ടില്ല. അതിന്റെ പേരിലും ഞാൻ അവനെ ഒന്നുകൂടി വിളിച്ചു വരട്ടെ. അതോടെ അവൻ എന്റെ വരുതിയിൽ വരും, വന്നിരിക്കും. മാസല്ലേ? അകത്തുണ്ട്, സാരിക്കോ, വിളിക്കാം. ജയരിക്കോ. മാഷെന്നെ തെറ്റിദ്ധരിക്കുന്നു പറയാനാവും പുറപ്പാട്. ജയനോട് എനിക്കൊരു ആലോചിക്കില്ല, എന്റെ ഭാഗ്യദോഷമല്ല എന്ന് പറയാനാ. കമ്മീഷണർ അടുത്ത് പെറ്റീഷൻ കൊടുത്തത് ജയനെ അവിശ്വസിച്ചിട്ടൊന്നുമല്ല. എത്രയൊക്കെ വന്നാലും ഒരു സബ് ഇൻസ്പെക്ടർക്ക് പരിമിതികളില്ലേ, അതുകൊണ്ടാ. മാഷ് പറഞ്ഞ ശരിയാ, ഒരു സബ് ഇൻസ്പെക്ടർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ മാഷിന്റെ എന്തേ സൂര്യം കടിച്ച ആ കളനെ ഞാൻ തന്നെ കണ്ടുപിടിക്കും, അതിന്റെ വാശിയാ. സ്വർണം തിരിച്ചു കിട്ടിയില്ലേലും വേണ്ടില്ല. ആഭരണം ചോദിച്ചോണ്ട് വരുന്നവന്റെ മുമ്പിൽ കഴുത്ത് നീട്ടി കൊടുക്കാൻ ഞാൻ ഇനി ഒരുക്കല്ല. സാർ, ഒരപേക്ഷയുണ്ട്. ആരായാലും അവനെ കണ്ടുപിടിക്കണം. എന്നെ വിശ്വസിക്കാം, എന്ത് ത്യാഗ സഹിച്ചും ഞാൻ വാക്ക് പാലിക്കും. കല്യാണം മുടങ്ങിയതിലല്ല, നാട്ടുകാരുടെ മുമ്പിൽ അച്ഛൻ നാണം കെട്ടയില്ല എനിക്ക് വിഷമം. കള്ളനെ കിട്ടിയ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് ഇവിടം വരെ ഒന്ന് കൊണ്ടുവരണം. എന്നിട്ട് വേണം എനിക്ക് ആ ദ്രോഹിയുടെ മുഖത്ത് നോക്കി രണ്ട് വർത്തമാനം പറയാൻ. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ദിവാറിനോട് എനിക്ക് പറയാനുള്ളത്. അച്ഛന്റെയും ദിനേശന്റെയും മുമ്പ് വെച്ച് പറഞ്ഞാൽ അവരെങ്ങനെ പ്രതികരിക്കും എന്ന് നിശ്ചയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടത്. രണ്ട് കേസുകളുടെ കുരുക്കിലാണ് ഞാൻ. അത് തെളിയിക്കാൻ കഴിയാത്തതിൽ
മേലുദ്യോഗസ്ഥന്മാരുടെ എക്സ്പ്ലനേഷൻസിന് മറുപടി കൊടുക്കാൻ തന്നെയുമല്ല ആ കമ്മീഷണർക്ക് എന്നോടെന്തോ പ്രത്യേക വൈരാഗ്യമുണ്ട്. ദിവാരം പത്രത്തിൽ വായിച്ചു കാണും. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രതിപക്ഷ നേതാവിന്റെ ബ്രീഫ് കേസ് മോഷണം പോയി കേസ്. മറ്റൊന്ന് പ്രൈവറ്റ് ബസ് വെച്ച് ഒരു റിട്ടയർഡ് അധ്യാപകന്റെ ബാഗ് അറുത്ത് 65 രൂപന്റെ ആഭരണം മോഷണം പോയി കേസ്. വായിച്ചു. അത് റിട്ടയർഡ് അധ്യാപകനായിരുന്നു. അതെ. എന്താ ദിവാര? അല്ല, ഈ റിട്ടയർഡ് അധ്യാപകൻ എന്നൊക്കെ പറയുമ്പോ ഇടത്തരക്കാരനായിരിക്കുമല്ലോ. ഇത്ര അധികം സ്വർണം മോഷണം പോയാൽ അത് അയാളെ കൊണ്ട് താങ്ങാൻ പറ്റൂ? ഒരിക്കലുമില്ല. ഈ മാഷ് ഖദർ ധരിക്കുന്ന സ്വഭാവക്കാരനാണ്. അതെ. എന്താ? അല്ല, ഖദർധാരികളായ രാഷ്ട്രീയക്കാരെ തെരഞ്ഞുപിടിച്ച് പോക്കറ്റടിക്കുന്ന ഒരു ബിരുദൻ കാസർഗോട്ടുണ്ടെന്നാണ് ഞാൻ പത്രത്തിൽ വായിച്ചായിരുന്നേ. ഖദർ ധരിക്കുന്നവരെല്ലാം രാഷ്ട്രീയക്കാരാണോന്നുണ്ടോ? ആണെന്നില്ല, ഇതാണെന്ന് തെറ്റിദ്ധരിച്ച് ബാഗേറി മോഷ്ടിച്ചാവാൻ വഴിയുണ്ടല്ലോ. ആ രണ്ട് കൃത്യങ്ങളും ഒരാൾ തന്നെ ചെയ്തതാവും എന്നൊരു സംശയം എനിക്കും ഇല്ലാതില്ല. അഴിമതിക്കാരനായ രാഷ്ട്രീയക്കാരന്റെ പെട്ടി പോലെ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ മാഷിന്റെ മോളെ കെട്ടിച്ചയക്കാൻ പറ്റുന്ന സ്വർണം പോലെ എനിക്ക് വിഷമമുണ്ട്. മാഷ് ഒരു പാവ. 10ാം ക്ലാസ്സില് എന്റെ മലയാള അധ്യാപകനായിരുന്നു. കള്ളനെ പിടികൂടുമെന്നും മാഷിന്റെ മോളുടെ വിവാഹത്തിന് മുമ്പ് സ്വർണം തിരിച്ചു കൊടുക്കാമെന്നും ഞാൻ വാക്കുകൊടുത്തതാണ്. ആ വാക്ക് പാലിക്കാൻ കഴിയാത്തുള്ള കുറ്റബോധം എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. എന്നെ അല്ല, ഇത്തരം സംഭവങ്ങൾ മനസാക്ഷിയുള്ളവരെ എന്നും അലട്ടിക്കൊണ്ടിരിക്കില്ലേ? ദിവാകരൻ വിചാരിച്ചാല് ഈ വിഷമത്തിൽ നിന്നും ഒരു പരിധി വരെ എന്നെ രക്ഷിക്കാൻ പറ്റും. അളയൻ ഉദ്ദേശിക്കുന്നത്? മാഷിന്റെ മോള് സുനിത കാണാൻ നല്ല കുട്ടിയാ. ദിവാകരൻ അവളെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ. അല്ല, മാഷോടോ മോളോടോ ഞാൻ ഈ വിവരം പറഞ്ഞിട്ടില്ല. ദിവാകരന്റെ അഭിപ്രായം അറിഞ്ഞിട്ടാകാമല്ലോ എന്ന് കരുതി. പിന്നെ ദിവാകരന് തയ്യാറായാല് എന്നോട് മാത്രമല്ല ആ കുടുംബത്തോട് ഇന്ന് ഏറ്റവും വലിയ ഉപകാരമായിരുന്നു. ഞാൻ മുഖേന കണ്ടെത്തുന്ന വരൻ മാന്യ സത്സ്വഭാവിയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണല്ലോ ആളിയനോട് ഞാൻ ഈ കാര്യം സൂചിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ മാഷോട് സംസാരിക്കട്ടെ? അല്ല, അത് വേണ്ട. പെട്ടെന്ന് അഭിപ്രായം പറയണ്ട. ആലോചിച്ചിട്ട് മതി. ആലോചിച്ചാ മാത്രം പോരാ, ആലോചിക്കണം. എന്താ ആലോചിക്കാൻ? അലയും കൊണ്ടെന്ന് ആലോചനല്ലേ. കണ്ണടച്ചങ്ങ് സമ്മതിക്കണം. നിനക്കത് പറയാം. തിളച്ച എണ്ണ വീണ പരിപ്പുകളുടെ അവസ്ഥ എന്റേത്. അതിൽ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില തുടങ്ങി നീറുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രധാന പ്രശ്നം നീ വിട്ടുപോയി. എന്ത് പരിപ്പ്? അതാണല്ലോ കൂടുതൽ കടന്ന് പൊള്ളുന്നത്. ആ പരിപ്പ് ഞാനാണെന്ന് കൂട്ടിക്കോ. എടാ, എന്റെ വിഷമം ആർക്കും മനസ്സിലാവില്ല. എടാ, എന്താ നിന്റെ വിഷമം? അറിയപ്പെടുന്ന ഒരു കള്ളനായി തീരാത്താണോ? എന്നാ എന്നോട് പറ ഇന്ന് തന്നെ പോലീസിന്റെ കള്ള ലിസ്റ്റിൽ പെടുത്തിയാ. വേണ്ട, സഹായിക്കണ്ട. എടാ, പിന്നെന്താ മാഷം മോളെ കെട്ട നിനക്ക് ഇത്ര മടി? കാണാൻ കൊള്ളാം, തറവാടിയാണെന്നൊക്കെ നിന്റെ അളിയിൽ തന്നെ പറഞ്ഞേ. പിന്നെ കാര്യമായിട്ടൊന്നും കിട്ടില്ല, അതാ ഞാൻ നോക്കിട്ട് പോരായ്മയുള്ളൂ. പക്ഷെ സ്ത്രീധനം മേടിച്ച് കെട്ടുന്നതിനോട് നിനക്ക് പണ്ട് എതിർപ്പായിരുന്നല്ലോ. ഇനിയിപ്പോ മോഷണൊക്കെ നിർത്തി ഭാര്യയുടെ സ്ത്രീധനം കൊണ്ട് രക്ഷപ്പെടാന്ന് വല്ല പരിപാടിയാണ് ഉണ്ട് നിനക്ക്? അനാവശ്യം പറയരുത്. ഞാൻ അന്ന് എന്തായിരുന്നോ അത് തന്നെയായിരുന്നു. വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന് ഒരു തരി സ്വർണോ ഒരു രൂപയുടെ സ്വത്തോ പാടില്ലെന്ന വാശി എനിക്ക് ഇന്നുണ്ട്. പിന്നെ പെങ്ങളുടെ കാര്യത്തിൽ ആ ആദർശം തെറ്റിച്ചെന്താണെന്ന് നീ ചോദിച്ചേക്കാം. അവളുടെയും അനിയന്റെയും അച്ഛന്റെയും കാര്യത്തിൽ ഞാൻ അല്പ സ്വാർത്ഥന. എന്റെ ആദർശത്തിന്റെ പേരിൽ അവര് വിഷമിക്കാൻ പാടില്ല. എടാ, എനിക്ക് നിന്റെ നിലപാടം മനസ്സിലാവാത്തത്. ഒരുമാതിരി കയ്യാല പുറത്തെ തേങ്ങമാരി. എടാ, മാഷം മോൾക്കൊരു ജീവിതം കൊടുത്താൽ നിനക്ക് എന്താ പ്രശ്നം? ഇനി കൂടുതൽ ആലോചിച്ച് സമയം കളയാണ്ട് നിന്റെ അലിയും കൊണ്ടുവന്ന ആലോചനയുടെ കാര്യത്തിൽ താലി കെട്ടാൻ നോക്ക്. ജയൻ ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ്. പക്ഷേ അവളെ സമ്മതിക്കുമെന്ന? സമ്മതിപ്പിക്കണം. എന്റെ അളിയനായോണ്ട് പറയല്ല, വിവാഹം നല്ലവനാ. അങ്ങനത്തെ ആളെ എന്റെ മൂക്ക് വേണ്ടി ജയൻ കണ്ടുപിടിക്കുമെന്നറിയാം. ആ സംഭവത്തിന് ശേഷം സുനിത വല്ലാത്തൊരു വാശിയില്ല, അതാ എനിക്ക് പേടി. കളവ് കണ്ടുപിടിക്കാൻ കഴിയാത്തുള്ള പ്രായച്ഛിദ്ധമായിട്ടല്ല ഞാൻ ഇങ്ങനെ ആലോചനയ്ക്ക് പുലർത്തുന്നത്. മാഷിന്റെ മകളുടെ മനപ്രയാസം എനിക്ക് അത്രയ്ക്കറിയാം. ജയന്റെ നല്ല മനസ്സിന് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. എന്തായാലും അവര് തമ്മിലൊന്ന് കാണട്ടെ. മധുരം പോരാന്നുണ്ടോ? ഏയ്, കറക്റ്റാ. അല്ല, മുഖഭാവം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല, ഒരു കുഴപ്പമില്ല, ചായ നന്നായിട്ടുണ്ട്. അയ്യോ, ചായ അല്ല, കാപ്പിയാണ്. താലികെട്ടെന്ന് വരന്റെ കൈ വരയ്ക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ പെണ്ണുകാണുന്ന ഇത്രയും ടെൻഷൻ കാണുന്ന ആദ്യമായിട്ടാ. അത് പിന്നെ നിങ്ങൾ പോലീസുകാരുടെ ധൈര്യം ഞങ്ങൾ സാധാരണക്കാർക്കുണ്ടാവോ? ഇവര് പെണ്ണ് കാണാൻ വരുന്നതും പ്രതിയെ പിടിക്കാൻ വരുന്നതും ഒരേ മാനസിക അവസ്ഥയില. പെണ്ണിന്റെ അടുത്ത് താലി കെട്ടുമ്പോഴും പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോഴും ഒരേ നിർവികാരതയായിരിക്കും. അല്ല, അളിയും നല്ല ഫോമിലായല്ലോ. ഏതായാലും ഈ മൂഡിൽ തന്നെ ഇവിടെ നമ്മൾ സംസാരിക്കട്ടെ. അല്ലേ മാഷെ? ശരിയാ, ആവാലോ. പിന്നെ കോളേജിൽ ഒരു കുട്ടി നേതാവൊക്കെ ആയിരുന്നുകൊണ്ട് മോൾ എന്തും തുറന്നടിച്ച് പറയുന്ന പ്രകൃത. വിവാഹം തെറ്റിദ്ധരിക്കരുത്. വീണ്ടും പേടിയായോ? ഏയ്, എന്തിന്? എന്താ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ഏയ്, ആര് പറഞ്ഞു? എനിക്കൊന്നും ചോദിക്കാനില്ല. എന്നാ ഞാൻ പോട്ടെ. നിക്കോ. സുനിതയ്ക്ക് എന്നെ ഇഷ്ടമായോ?
എന്നെ ഇഷ്ടായോ? എന്റെ ചോദ്യത്തിനുള്ള മറുപടി ആയില്ല. അല്ല, ഈ ചോദ്യം വെറും ഔപചാരികമല്ലേ? ഒരു 5 നിമിഷം നേരം കൊണ്ട് അങ്ങനെ ഇഷ്ടമാകാൻ കഴിയോ? പിന്നെ ഇപ്പൊ നമുക്ക് പരസ്പരം വിലയിരുത്താൻ കഴിയുന്നത് നമ്മുടെ ബാഹ്യരൂപങ്ങൾ മാത്രമല്ലേ? കോളേജിൽ വലിയ നേതാവായിരുന്നു എന്നൊക്കെ അച്ഛൻ പറഞ്ഞപ്പോ ഇത്ര തീവ്രവാദി ആയിരിക്കും എന്ന് ഞാൻ കരുതിയില്ല. പിന്നെ ഒരാളെ ഇഷ്ടാവാൻ ഒരുപാട് വർഷത്തെ പരിചയമൊന്നും വേണമെന്നില്ല. തുറന്നു പറയട്ടെ, ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സുനിതയെ എനിക്കിഷ്ടായി. എനിക്കിപ്പോഴാ ടെൻഷൻ മാറി. എനിക്കൊരു കാര്യം അറിയാനുണ്ട്. എന്താ? അളിയൻ നിർബന്ധിച്ചതുകൊണ്ടാണോ അതോ സഹതാപം തോന്നിയിട്ടാണോ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത്? രണ്ടുമല്ല, പ്രായശ്ചിത്ത. പ്രായശ്ചിത്തവോ? അതെ, ഞാൻ കാരണമാണല്ലോ സുനിതയുടെ വിവാഹം മുടങ്ങിയത്. ഞാനെന്ന് ഉദ്ദേശിച്ചത് ഞാൻ ഉൾപ്പെടുന്ന ആൺവർഗത്തിനെയാ. അല്പോ സാഹിത്യ ഭാഷയിൽ പറഞ്ഞതേ ഉള്ളൂ. സുനിതയുടെ ആഭരണങ്ങൾ മോഷ്ടിച്ചത് ആൺവർഗത്തിൽപ്പെട്ട ഒരുത്തനല്ലേ, അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരുത്തനാണ് സ്ത്രീധനത്തിന്റെ പേരിൽ പറഞ്ഞുറപ്പിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറിയത്. ഇത്തരം സംഭവങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്നും എന്നെ പോലുള്ളവർ കൊഴിഞ്ഞു മാറാൻ കഴിയും? ഇനിയുള്ള കാര്യങ്ങൾ കാരണവന്മാരെ തീരുമാനിക്കട്ടെ. മോൻ തന്നെ വിളിച്ചാ മതി. ഇപ്പോഴേ വലിയ വലിയ സ്മഗ്ലേഴ്സുമായിട്ടുള്ള കോണ്ടാക്ട് മോൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഭാവിയിൽ മോൻ വലിയൊരു ഹാജി മസാരായി തീരണമെന്നാണ് യക്ഷന്റെ ആഗ്രഹം. നീ ഇവിടെ നിന്നോ. അയ്യോ, തങ്ങനെ ഓടരുത്. ഞാനാ തെണ്ടി, അല്ലെ ചാണ്ടി. നീ എന്നെ പേടിപ്പിക്കാൻ ശ്രമിച്ചു അല്ലേ? പക്ഷെ പേടിച്ചില്ല. ലുട്ടാപ്പി ആർക്കാ ഫോൺ ചെയ്യണേ? ഓ, അതൊരു പാണ്ടിയാ ചാണ്ടി. പേര് മുനിയാണ്ടി, സ്ഥലം ഭൂതപ്പാണ്ടി. പണ്ട് ഉണ്ടിക്കെട്ടിടുവായിരുന്നു, ഇപ്പൊ ഹൂണ്ടിക്കെട്ടിടുവാ. മോനെ, മോൻ കാറ് ചെന്നിരുന്ന് സ്റ്റീരിയോ ഓൺ ചെയ്ത് തിരിടാ തിരിടാ എന്ന കാസറ്റ് വെക്ക്. എ സി ഓൺ ചെയ്യാൻ മറക്കരുത്. ഫോണിഞ്ഞാ. നീ എവിടെ പോയിട്ട് വരുന്നടാ ചാണ്ടി? ഇന്ന് നമ്മുടെ ദിവാകരന്റെ കല്യാണമായിരുന്നു തങ്ങളുടെ. ഞാൻ ഒളിച്ചിരുന്ന് കണ്ടു. എന്താ, എസ് ഐയും പോലീസുകാരൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങ് ഒളിച്ചിരുന്ന് കാണുന്നല്ല എന്റെ ഒരു ബുദ്ധി. ശരിയാ, അവിടുന്ന് ഒരു തുരുമ്പ് പോയാലും അവർ നിന്റെ പേരെ പറയും. അല്ലടാ ചാണ്ടി, നീ ഇങ്ങനെ തേങ്ങയും കൊപ്രയും സവാളയും ക്യാബേജും ഉള്ളിയൊക്കെ മോഷിച്ച് നടന്നാ മതിയോ? കാലാനുസൃതമായി മനുഷ്യൻ മാറണം. നീ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലേക്ക് തിരിയണം. ജീവിത ചെലവ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ മോഷ്ടിക്കുന്ന സാധനങ്ങളുടെ സ്റ്റാൻഡേർഡ് കൂട്ടണം. മനസ്സിലായില്ല? എടാ, പണ്ട് കായംകുളം കൊച്ചു വാഴക്കൊല മോഷ്ടിച്ചു, പക്ഷെ ഇന്നൊരു വാഴക്കൊല മോഷ്ടിച്ചാൽ എന്ത് വാഴക്കാ കിട്ടും? ഓ, ഇപ്പൊ മനസ്സിലായി. ഞാൻ ഇന്ന് മുതൽ ഇലക്ട്രോണിക് യുഗത്തിലേക്ക് തിരിയാൻ പോവാണ്. ലിസിക്ക് ഒരു ജോലി കിട്ടി കഴിഞ്ഞിട്ട് വേണം എന്റെ ഈ കളവിനൊക്കെ ഒന്ന് ബഹിഷ്കാരം വരുത്താൻ. നിന്റെ സഹോദരന്റെ ജോലിക്കാരി എന്തായി? മിക്കവാറും അവൾക്ക് കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി ശരിയാവും. ടെസ്റ്റ് കഴിഞ്ഞ് നിൽക്കാ. കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുമ്പോ ഒരുപാട് സഹകരിക്കേണ്ടി വരുമല്ലോ. അതൊക്കെ അവള് സഹകരിച്ചോളൂ. എന്റെ അമ്മയുടെ മോളവള് തള്ളേ പോലെ തന്നെ. ചേട്ടാ, ഈ കല്ലില്ലാർ ഫോൺ അല്ലെ സെല്ലില്ലാർ ഫോൺ എന്തെങ്കിലും ഉണ്ട്? അതിന് പല വിലയുണ്ട്. എന്താ നിനക്ക് വേണോ? എനിക്ക് വേണ്ട, പറഞ്ഞ കൊടുക്കാൻ. ഇവിടെ കണ്ടെ, നല്ലതാനാ. മുനിയാണ്ടി ചോദിച്ച അതേ മോൺ. ഇനെന്ത് വില വേണം? വിലയൊന്നും ഞാൻ പറയില്ല. ചേട്ടൻ ലുട്ടാപ്പിക്ക് പരിപ്പോടെ വാങ്ങി 5000 എടുത്ത് പോക്കറ്റ് ഇട്ടിട്ടുണ്ട്. തൽക്കാലം ചോദിച്ചോ. ഈ നിമിഷം മുതൽ ഞാൻ ഇലക്ട്രോണിക്സ് മകളിലേക്ക് തിരിയാണ്. എന്നെ അനുഗ്രഹിക്കൂ ഗുരു. എല്ലാ അനുഗ്രഹങ്ങളും. നല്ല മോഡൽ, എന്റെ ഇരിക്കുന്ന അതേ മോഡൽ. എടാ ഭയങ്കര, പ്രാവിന് വെച്ച വലെ ശ്രാവ് വീണു. യാദൃശ്ചികമായ ഒരു ഒത്തിയരിലാണ്
നമ്മുടേത്. അല്ലെ തന്നെ ഈ അറേഞ്ച് മാരേജസ് എല്ലാം തന്നെ യാദൃശ്ചാണല്ലേ. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്ന രണ്ട് ആത്മാക്കളാണെന്ന്. അപ്പോ നമ്മുടെ മാനസികാവസ്ഥയും വ്യത്യസ്തമായിരിക്കും അല്ലേ. നമുക്ക് രണ്ടുപേർക്കും രണ്ടു തരത്തിലുള്ള ഭൂതകാലമായിരിക്കും ഉള്ളത് അല്ലെ. സുനിതയുടേത് ഒരു പക്ഷേ പ്രശ്നമൊന്നുമില്ലാത്ത ഭൂതകാലമായിരിക്കും, പക്ഷേ എന്റേത് ശരിക്കും ഭൂതകാലമാണ്. ആരും പേടിക്കും, അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ കാലത്തിന് ഭൂതകാലം എന്ന് പറയുന്നത്. ഈ നിലയിലെത്താൻ ഒരുപാട് പോരാട്ടങ്ങൾ വേണ്ടി വന്നു. അതെന്തൊക്കെയാണെന്ന് മാത്രം സുനിത ചോദിക്കരുത്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കൊരു മെഡിക്കൽ ചെക്കപ്പ് നടന്നു. എന്നെ ആസകലം പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു, മിസ്റ്റർ ദിവാകരൻ, നിങ്ങളുടെ ഹൃദയം വളരെ ദുർബലമാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആരോടെങ്കിലും പറയുകയോ അതിനെക്കുറിച്ച് ആലോചിക്കുകയോ ചെയ്യും. പക്ഷേ ഒരു കാര്യം സുനിത അറിയണം, കഴിഞ്ഞ കാലത്ത് ഞാൻ എന്തായിരുന്നോ ഇന്ന് മുതൽ ഞാൻ അതായിരിക്കില്ല. ഒരു പുതിയ ദിവാകരനും സുനിതയുമായിരിക്കും ഇനി നമ്മൾ. അവ്യക്തമായിട്ടാണെങ്കിലും പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോ മനസ്സിന് എന്തെന്നില്ലാത്ത ആശ്വാസം. നേരെ ഒരുപാടായി പാൽ കുടിച്ചില്ല. ശരിയാ, ഇനിയും വൈകിയ പാല് തൈരായി പോകും. പകിലേ, തന്റെ വാദം കുണമല്ലെങ്കിലും ചായ കൊള്ളാം. അവണീട്ടില്ലേ? ഇല്ല, രണ്ടര മാസത്തോളം കൊതുകടി കൊണ്ട് അകത്ത് കിടന്നല്ലേ. ശരിക്കും ഉറങ്ങിയിട്ടുണ്ടാവത്തില്ല. ഒരു ദിവസം കൊണ്ട് ഉറങ്ങി തീർക്കാമെന്നാണോ? വിളിക്ക്. എടോ, കേസുള്ള വക്കീല ഞാൻ. കണ്ട ഗുണ്ടകളൊക്കെ വിളിച്ചോണ്ടെന്ന് വെച്ചാൽ എന്താ താൻ വിചാരിച്ചെ? അതിനും കൂടിയാ തനിക്ക് ചെല്ലും ചെലവും തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കേസ് വിളിക്കുന്നത് പോലെ ഞാൻ വിളിച്ചോണ്ടെത്താൻ പോകുന്നത്. ചെല്ല്. ഓ, എന്തൊരു കിടപ്പ്. ചേട്ടോ കേട്ടോ, ഓരോരുത്തർക്ക് ഓരോ പണി പറഞ്ഞിട്ടുണ്ട്, അതേ ചെയ്യാവൂ. അതല്ലേടോ തന്നോട് ചെയ്യാൻ പറഞ്ഞുള്ളൂ. അല്ല, ഇതുവരെ എണീറ്റില്ലേ? സാർ എന്നെ നിർബന്ധിക്കരുത്. ഗുണ്ടകളെ വിളിച്ചുണർത്തുന്ന പരിപാടി ഇതോടെ ഞാൻ നിർത്തി. കാല് ഭാഗം സ്വല്പം റിസ്കാ, തലഭാഗത്തൊന്നും സാറിന് വിളിച്ചു നോക്ക്. ഉറങ്ങിക്കോട്ടെ, ഉറക്കം ശരിയായില്ലെങ്കിൽ പിന്നെ ഒന്നും ശരിയാവത്തില്ല. ഇനി എന്ത്? വാ നടക്ക്. കക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ കണ്ടുപിടിച്ചേട്ടാ ഏട്ടാ ഞങ്ങള് വരുന്നത്. അയ്യോ, രാത്രി മുഴുവൻ ഓട്ടയും ചെയ്തിട്ട് ക്ഷീണിച്ച് കിടന്നു എന്റെ മക്കളെ. കട്ടുമോനെ, അയ്യോ മക്കളെ, നമ്മുടെ എല്ലാം വീടും സീനിയും സോമയും കക്കേരി ഒന്നും കാണുന്നില്ല. അയ്യോ 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 അയ്യോ, ദൈവമേ, ഓരോ വീടിനെ കട്ടും പൊട്ടിച്ചു കൊണ്ടും ഒന്നും കാണുന്നില്ല. ഏറ്റവും മോഹായിരിക്കും അയ്യേ. അയ്യോ അയ്യോ, എന്റെ മോതിരം പോയി. നമ്മുടെ എല്ലാം പോയി. അയ്യോ എടി മങ്കി, അല്ല മങ്കി, ഇവിടെ കിടന്ന സാധനങ്ങൾ ഒന്നും കാണുന്നില്ല. എന്റെ ദൈവമേ, ഈ കൊലച്ചത് ഞങ്ങളോട് ചെയ്തല്ലോ. ഇത് ചെയ്തവന്റെ തല എണുത്തീ വീഴണേ. ഞാൻ ഒരു സ്വർണ്ണ പാര നടക്കി വെച്ചേക്കാമേ. എന്റെ ഇത്തിക്കര കുമ്മാവനെ ഒന്നും വിളിക്കണ്ട. സ്വർണ്ണപാരയല്ല, സ്വയം പാരയാ. കണ്ടവർ അധ്വാനിച്ചുണ്ടാക്കിയ വക മോട്ടിച്ചവന് ദൈവം തന്നെ കിട്ടിയാ മനസ്സിലായി. വേണ്ട, പറയാതെ പോലീസിനെ വിളിക്കടാ. ഇതെങ്കിലും ഇവിടെ ഇട്ടിട്ട് പോയൊരു നന്നായി, ഇല്ലെങ്കിൽ ഞാനും എന്റെ കൊച്ചും കൂടെ തിരിച്ചു വന്ന് കാണുമ്പോ. ആശാനെ ആശാനെ ചാത്തനാടാ ആശാനെ, ആശാനെ ഇവിടെ കിടന്ന് അട്ടകാസം എടുക്കേണ്ട യാതൊരു കാര്യമില്ല. ഇവിടെ ഇലക്ട്രിക്ക ബില്ലില്ലേ, അതിലൊന്നും ഞെക്കിയാ പോരെ. ഞെക്കാനും ഓടിക്കാനും ഒക്കെ ഞങ്ങൾ പോലീസുകാരും വിദഗ്ധരാണെന്നുള്ള കാര്യം അറിയാമല്ലോ. പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. പോയില്ലേ, അതിന്റെ എഫക്ട് എല്ലാം പോയില്ലേ. ഞെട്ടി കേക്കേണ്ട കാര്യങ്ങൾ ഞെട്ടി തന്നെ കേൾക്കണം, അതാ അതിന്റെ ഒരു സുഖം. ആണല്ലോ, എന്നാ ഞെട്ടത്തക്ക വിധത്തിൽ ഈ ശരീരത്തെ ഒന്ന് പാകപ്പെടുത്തി വച്ചാട്ടെ. പെടുത്തിയാ ദിവാ. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ദിവാൻ ചാത്തനാടൻ, അങ്ങനൊരു പേര് എനിക്കുണ്ടായിരുന്നു. എന്റെ ദിവാൻ പക്ഷെ താൻ കണ്ടിട്ടില്ലല്ലോ, കാണേണ്ടതായിരുന്നു. ഞാൻ കിരീടം ഒക്കെ വെച്ച് വാളും ഉരി പിടിച്ച് ആരവിടെ. ആശാനെ, എന്തിനാ ആശാനെ ഇത്ര കഷ്ടപ്പെട്ട് വിളിക്കുന്നത്?
ആശാന്റെ ദിവാൻ വേഷം കാണാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്, ദിവാകരനെ കാണാനാണ് വന്നത്. അവൻ ഇവിടെ എവിടെ പോയിരിക്കുകയാണ്? പുറത്ത് എവിടെയോ പോയിരിക്കുകയാണ്. എന്നാ വരുമ്പോൾ ഒരു കാര്യം ബോധ്യപ്പെടുത്തണം. ഞെട്ടിപ്പിക്കുന്ന കാര്യം. അതെ, ദിവാകരന്റെ പെങ്ങളുടെ അമ്മായിയമ്മ കുളിമുറിയിൽ കാൽ തെറ്റി വീണ് കാലൊടിഞ്ഞ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ ദുഃഖ വിവരം ഇവിടെ അറിയിപ്പിക്കാൻ ഏമാൻ എന്നെ പറഞ്ഞയച്ചതാ. നാളെയോ മറ്റന്നാളെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു. കടുപ്പ് തന്നെ ചേരണം. കൂടിപ്പോയ ഒരാഴ്ച, അത് കഴിഞ്ഞ അമ്മയ്ക്ക് ഓടിച്ചാടി ഫുട്ബോൾ കളിച്ചൂടെ. ആദ്യം മുഖത്ത് നീ വിഷാദഭാവം അങ്ങോട്ട് മാറ്റിയേ. ഈ കാലൊടിയുന്ന ഭാഗ്യ അടുത്ത കാലത്ത് ഒരുത്തൻ കുളിമുറിയിൽ വഴുതി വീണ് കാലൊടിഞ്ഞു. അതിന്റെ പിറ്റേന്ന് അവന് ലോട്ടറി അടിച്ചു. എന്നാലേ എത്രയും പെട്ടെന്ന് ദിവാകരം പോയി എനിക്ക് ലോട്ടറി ടിക്കറ്റ് വാങ്ങിട്ടു. അമ്മേ കാഷ്വലൊക്കെ തീർന്നു. അല്ലേ, അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. അളിയൻ ഡ്യൂട്ടിക്ക് പോയിക്കോ. അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടാക്കുന്നവരെ ഞാൻ ഏറ്റു. പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ, അല്ലേ? അത്യാവശ്യമായിട്ട് നിന്നെ വന്ന് കാണണമെന്ന് മമ്മത് പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു. ഗുരുതരമായിട്ടുള്ള പ്രശ്നം വല്ലതും ആയിരിക്കുമെന്ന്. എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനാണെന്ന് തോന്നിപ്പിക്കുന്ന നിന്റെ മറ്റുണ്ടല്ലോ, അത് നീ ഉപേക്ഷിക്കണം. ഒരിക്കലൊരു മോഷണം നടത്തിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ മനസ്സിൽ ആ പേടി വിട്ടുമാറില്ല. 10-20 കൊല്ലങ്ങൾക്ക് ശേഷം തെളിഞ്ഞ എത്രയോ മോഷണ കേസുകളുണ്ട്. മാന്യമായി ജീവിച്ചതുകൊണ്ട് ആ കുഴപ്പമൊക്കെ. എനിക്ക് ഓരോ മോഷണം കഴിയുമ്പോഴും ധൈര്യം കൂടുക. ശാസ്ത്രീയമായി പലചരക്ക് മോഷണത്തെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ നീ ഇതുവരെ കാര്യം പറഞ്ഞില്ല. കള്ളന് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അവന്റെ മുഖം അങ്ങനെ എല്ലാ സ്ഥലത്തും പ്രദർശിപ്പിക്കാൻ കഴിയില്ലല്ലോ, പ്രത്യേകിച്ച് പട്ടാളവും പോലീസുള്ള ഏരിയകളിൽ. അതുകൊണ്ട് 2 ദിവസം നിന്റെ മുഖം എനിക്ക് കടന്നു. ഫിസിക്ക് ഇന്റർവ്യൂവിന് കാർഡ് വന്നു. കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് വലിയ വലിയ ആളുകൾ വന്ന സ്ഥലമല്ലേ. ഞാൻ അവളെ അവരെയും കൊണ്ട് ചെല്ലാന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് കൂടെ അയക്കാൻ ആരില്ലാത്തോണ്ടാ. ഇതിനാണോ ഇത്രയും വലിയ മുഖവരിയൊക്കെ? ഇന്റർവ്യൂവിന് ഞാൻ കൂടി പോവാം. എന്താണ് സംഭവം? അമ്മ എണീറ്റ് നടക്കുന്നവരെങ്കിലും സുനിത ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മിണ്ടാനും പറയാനും ഒരാളായേനെ. നിൽക്കണമെന്നുണ്ട് രാജി, അവിടെ ആരും ഇല്ലല്ലോ. അവിടുത്തെ അച്ഛൻ നാടക ഡയലോഗും പറഞ്ഞ് സമയം കളയുമെങ്കിലും ജീവൻ പോകാതെ കിടക്കാൻ നേരത്തെ എന്തെങ്കിലും കൊടുക്കണ്ടേ? ദിവാകരേട്ടനാണെങ്കിൽ പാചകത്തിന്റെ ഹരിശ്രീ പോലും അറിയില്ല. ദിനേശനും അതെ. അച്ഛൻ അരിവെപ്പുകാരനായി ഒരുപാട് നാടകത്തിൽ വേഷം കിട്ടിയെങ്കിലും അച്ഛനും അറിയില്ല ആ പണിയൊന്നും. അപ്പൊ പിന്നെ ഞാൻ അവിടെ നിന്നല്ലേ പറ്റൂ. മറ്റന്നാളാണെങ്കിൽ ഒരു കല്യാണം ഉണ്ട്, ഒഴിവാക്കാൻ പറ്റില്ല. ചിറ്റയുടെ ഇളയ മോന്റെയാ. എന്നാ തീർച്ചയായും പോണം. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ചടങ്ങല്ലേ. മുന്തിയ ആളുകളാണെന്നല്ലേ പറഞ്ഞത്, ഒട്ടും പറയണ്ട. സുനിതയ്ക്ക് ആഭരണത്തിലൊന്നും ഭ്രമയില്ലെന്ന് എനിക്കറിയാം. എന്നാലും നമ്മുടെ പെണ്ണുങ്ങളുടെ സ്വഭാവം അറിയാലോ, കിളിച്ചത് മുളച്ചതൊക്കെ ചോദിക്കും. എന്റെ ആങ്ങളയുടെ പെണ്ണ് ഒന്നുമില്ലാതെ കയറി വന്നതെന്ന് ആരും പറയാനിടയാകരുത്. കല്യാണപ്പന്തലിൽ വെച്ച് ചിലര് കുത്തി കുത്തി ചോദിച്ചു. അപ്പൊ തോന്നിയതൊക്കെ പറഞ്ഞ് ഞാൻ അവരുടെ നാവടച്ചു. ഒക്കെ പഴയ ഫാഷനാണല്ലോ, അമ്മയുടെ ആയിരിക്കുമല്ലേ. അമ്മയ്ക്ക് സ്വർണ്ണമായിട്ട് ആകെ ഉണ്ടായിരുന്നൊരു താലിമലയാ. അതച്ഛൻ നാടകം കളിച്ച വകയിൽ സൗണ്ട് സെറ്റിന്റെ വാട കൊടുക്കാൻ വിറ്റു. ഇത് ദിവാകരട്ടം വാങ്ങി തന്നതാ. ഒരു മിനിറ്റ്. ദിവാകരേട്ടൻ എവിടുന്ന് വാങ്ങിന്ന പറഞ്ഞേ? അതൊന്നും ഞാൻ അന്വേഷിച്ചില്ല. ചോദിക്കുന്ന ചേട്ടൻ ഇഷ്ടമല്ല. ആഭരണങ്ങൾ നമ്മുടെ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണോ? ഉറപ്പാച്ചാ. ലോക്കറ്റിന്റെ മറുവശത്ത് അമ്മയുടെ പേര് കുത്തിയ ഒരു കുടുത്താലമാല ഉണ്ടായിരുന്നില്ലേ, അതും കണ്ടു ആ കൂട്ടത്തില്. ഈശ്വര, ഭയങ്കര ചതിയായി പോയല്ലോ. മോഷണം പോയ എന്റെ സ്വർണ്ണാണ് അവിടെ കയ്യിലിരിക്കുന്ന ആ മണ്ടിക്ക് അറിയില്ലായിരിക്കും. അല്ലെങ്കിൽ എടുത്ത് പ്രദർശിപ്പിക്കോ. ദിവാകരായിട്ട് മേടിച്ചു കൊടുത്താത്രേ. അങ്ങനെ പറഞ്ഞാൽ ജയം പറഞ്ഞു കാണും. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഈ വഞ്ചനക്ക് എന്താ വേണ്ടെന്ന് അച്ഛനറിയാം. ദിവാകരായിട്ട് വന്നിട്ട് ഒന്ന് ആലോചിച്ചിട്ട് നീങ്ങിയ പോരെ. എന്തിനാലോചിക്കണം? ഇത് ജയനും നമ്മളും തമ്മിലുള്ള പ്രശ്നമാണ്. ഈശ്വര, കള്ളന്റെ കൈ തന്നെയാണല്ലോ താക്കോലും കൊണ്ട് ഏൽപ്പിച്ചത്. മോളെ, ആ ഷർട്ടിങ് എടുത്ത് അച്ഛൻ ഇപ്പൊ വരാം. ഞാൻ എന്നും പോലീസിന്റെ ഒരു പരിയാളായിരുന്നു, പക്ഷേ ഒരാളെ പോലും സ്വന്തമാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പഴംപുരാണ് നിർത്ത്, ഞങ്ങൾ പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി. ഒരു കള്ളനായ ഞാൻ നിങ്ങൾ പറഞ്ഞാൽ എന്ത് കള്ളത്തിനും പറയാൻ തയ്യാറാ.
വളച്ചു കെട്ടാതെ അവനോട് കാര്യം പറ അരവിന്ദാക്ഷൻ നായരുടെ ബാഗ് എടുത്ത് സ്വർണം കവർന്നത് താനാണ്. അത് ജയശങ്കർ പിടിച്ചു. ഒരു കാൽപ്പവന്റെ സ്വർണം പോലും തരാതെ ജയശങ്കർ ആ സ്വർണം അടിച്ചു മാറ്റി. ഇത്രയും പറഞ്ഞാ മതിയോ? ഒരുടോ പകരം മുക്കുപണ്ടങ്ങൾ കാട്ടി അരവിന്ദാക്ഷൻ നായരെ കബളിപ്പിച്ച് സ്വർണം ജയൻ ഭാര്യയ്ക്ക് കൊടുത്തു. എന്റെ അടിനാൾക്ക് രണ്ട് തൊഴിൽ തന്ന് എന്നെ ശേഷം ഇറക്കി വിട്ടു. ഇനി മൊഴിയെങ്ങാനും മാറ്റി പറഞ്ഞാൽ നീ പുറം ലോകം കാണില്ല. ഇന്ന് റിഹേഴ്സൽ നേരത്തെ തുടങ്ങിയോ? റിഹേഴ്സലല്ല, അരങ്ങേറ്റം. സത്യം പറഞ്ഞോണം, നീ പെങ്ങൾക്ക് കൊടുത്ത സ്വർണം എവിടെ നിന്ന് കിട്ടിയതാണ്? ഇത് ഏത് നാടകത്തിലെ ഡയലോഗ് അച്ഛ? നാടകമല്ലടാ, ജീവിതം. നിന്റെ അളിയൻ സസ്പെൻഷൻ കിട്ടി അകത്തിരിപ്പുണ്ട്. സീസണമായിട്ട് ഒരുപവൻ പൊന്നു പോലും ഞാൻ ആവശ്യപ്പെട്ടില്ലെങ്കിലും അളിയനെനിക്കത് വാരിക്കൊടുത്തു. പക്ഷേ ആ സ്വർണ്ണം എന്നെ നാണകത്തി. കള്ളന്മാരെ മുതൽ മോഷ്ടിച്ച ആലിബാവായിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് എന്നെ കാണുന്നത്. അതെ, ദിവാകരനത് എവിടെ നിന്ന് കിട്ടി? അത് യാദൃശ്ചികമായി പരിചയപ്പെട്ട ഒരു തമിഴ്നാട്ടുകാരൻ്റെ ഇത് വാങ്ങിയതാണ്. അയാൾക്ക് കാശിന് അത്യാവശ്യമായിരുന്നുകൊണ്ട് ആഭരണങ്ങൾ ചുളിവ് നിരക്കി കിട്ടി. അയാളെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് വളരെ അറിയില്ലേ? കണ്ടിട്ട് അങ്ങനെ ഒരു കള്ളലക്ഷണം തോന്നിയില്ല, അതുകൊണ്ട് അയാളുടെ അഡ്രസ്സൊന്നും മാറ്റില്ല. എന്നാലും വളയം കാണിച്ച ബുദ്ധിമോശായി. ഊരും പേരും അറിയാത്ര ആളുടെ ഇന്ന് ഇത്രയും പോയിന്റ് ആഭരണം വാങ്ങുന്ന വെച്ചാൽ അത് ഇങ്ങനെയൊക്കെ. നിങ്ങളുടെ അറസ്റ്റ് ചെയ്യാൻ കമ്മീഷണറുടെ ഓർഡർ. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം അറിയിക്കാനുണ്ട് സർ. ആഭരണം മോഷ്ടിച്ച കേസിൽ എസ് ഐ ജയശങ്കർ നിരപരാധിയാണ്. തനിക്കെങ്ങനെ അറിയാം? പ്രൈവറ്റ് ബസ്സിനകത്ത് വെച്ച് അരവിന്ദാക്ഷൻ മാഷിന്റെ ബാഗ് കയറി ആഭരണങ്ങൾ മോഷ്ടിച്ചത് ഞാനാണ്. എസ് ഐയുടെ സസ്പെൻഷൻ പിൻവലിച്ച് എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഏർപ്പാടിയാണ് സർ. രക്ഷിക്കാൻ പുതിയ തന്ത്രവുമായി ഇറങ്ങിയിരിക്കുകയാണല്ലേ? അല്ല സർ, സത്യമായിട്ട് ഞാൻ തന്നെയാണ്. ഡിപ്പാർട്ട്മെന്റിനെ അങ്ങനെയും കളിപ്പിക്കാമെന്ന് കരുതണ്ട. ജയശങ്കറാണ് ആ മോഷണത്തിന് പിന്നിലെന്ന് വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഏത് കുലകുമ്പം വിചാരിച്ചാലും അവൻ ഇവിടുന്ന് പ്രശ്നമില്ല. തനിക്ക് പോവാം. സാറി കാണിക്കുന്ന ഒട്ടും പോകാനല്ലേ പറഞ്ഞത്? ഒന്നു മാത്രമേ എനിക്ക് സ്ത്രീധനമായിട്ട് തന്നുള്ളൂ, സ്ഥലമായിട്ടൊന്നും തന്നില്ല. പക്ഷേ
തന്ന പൊന്ന് കാരണം ഇവിടുത്തെ സ്ഥലം കിട്ടി. സന്തോഷായി. ഈ കാഴ്ച കാണാൻ നല്ല രസമുണ്ട് അല്ലേ? എനിക്കിവിടെ പരമസുഖാന്ന് രാജയോട് പറയണം. ഡ്യൂട്ടിക്ക് പോയിരിക്കാന്ന് കരുതിയാ മതി. ഡ്യൂട്ടി നോക്കിയിരുന്ന സ്റ്റേഷൻ തന്നെയാണല്ലോ. ഇരിപ്പിടമൊന്ന് മാറി, അത്രേ ഉള്ളൂ. മോഷ്ടാക്കൾക്ക് വേണ്ടി മാത്രം വാദിക്കുന്ന ഒരു വക്കീലുണ്ടെന്ന് കേട്ടു. നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അയാളെ ഒന്ന് ഏർപ്പാടാക്കണം. അളിയനെന്താ ഒന്നും മിണ്ടാത്തത്? ഒരുപാട് പറയാനുണ്ട്, എവിടെ തുടങ്ങണമെന്നറിയില്ല. ഒരുപാട് കേൾക്കാൻ സമയമില്ല. പിന്നെ പീര് മുഹമ്മദ് പറഞ്ഞൊരു കാര്യം അറിഞ്ഞു. അളിയൻ കമ്മീഷണറെ കാണാൻ ചെന്നിരുന്നു. ചെന്നിരുന്നു. സുനിതയുടെ ആഭരണങ്ങൾ കവർന്നത് അളിയനാണെന്ന് കമ്മീഷണറോട് പറഞ്ഞു അല്ലേ? എന്തിന്? എന്നെ രക്ഷപ്പെടുത്താൻ അങ്ങനെ ഒരു ത്യാഗം ചെയ്യേണ്ടിരുന്നില്ല. എല്ലാം ഞാൻ അനുഭവിച്ചോളാം. ത്യാഗിയാവാൻ വേണ്ടിയൊന്നുമല്ല, ചെയ്ത കുറ്റം ഏറ്റു പറഞ്ഞതേ ഉള്ളൂ. മാഷിന്റെ ആഭരണം മാത്രമല്ല, പ്രതിപക്ഷ നേതാവിന്റെ ബ്രീഫ് കേസും മോഷ്ടിച്ചത് ഞാനാണ്. ഇത്രയും അളിയനോട് നേരിട്ട് പറയണമെന്നുണ്ടായിരുന്നു. ഇതേത് കോടതിയിലും ആവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. നമസ്കാരം പാറക്കൽ സാറ്, ഞാൻ ദിവാകരനാണ്. ഏത് ദിവാകരൻ? പഴയ നാടകക്കാരൻ ചാത്തനാടന്റെ മകൻ. ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമാക്കാം. എസ് ഐ ജയശങ്കറിന്റെ അളിയൻ. വിളിച്ച കാര്യം പറ. എനിക്കൊരു പെട്ടിയെ കുറിച്ച് സംസാരിക്കാനുണ്ട്. പെട്ടിയോ? അതെ, പെട്ടി തന്നെ. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നഷ്ടപ്പെട്ട വിലപ്പെട്ട ഡോക്യുമെന്റ്സ് അടങ്ങുന്ന പ്രതിപക്ഷ നേതാവിന്റെ ആ ബ്രീഫ് കേസ് ഇപ്പൊ എന്റെ കൈവശമുണ്ട്. വിശ്വാസമാവുന്നില്ലെങ്കിൽ സാറിന്റെ ലെറ്റർ ബോക്സ് ഒന്ന് തുറന്നു നോക്കിയേ. പെട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്യുമെന്റ്സിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പീസ് ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഞാൻ ഹോൾഡ് ചെയ്യാം, സാർ ഒന്ന് പോയി നോക്കിയിട്ട് വന്നേ. ഹലോ. ഹലോ, വിശ്വാസമായി അല്ലേ? നിനക്ക് എന്താ വേണ്ടത്? എത്ര പണം വേണമെങ്കിലും ഞാൻ തരാൻ തയ്യാറാ. എനിക്ക് ആ ഡോക്യുമെന്റ്സിന്റെ ഒറിജിനൽ കിട്ടണം. കാശൊന്നും വേണ്ട സാർ. പിന്നെ നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പ് എസ് ഐ ജയശങ്കറിനെതിരെയുള്ള കേസ് പിൻവലിച്ച് അദ്ദേഹത്തെ സർവീസിൽ തിരിച്ചെടുക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. എസ് ഐ ജയശങ്കർ വീണ്ടും യൂണിഫോം അണിയുമ്പോൾ ഒറിജിനൽ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിലെത്തിയിരിക്കും. ഹലോ, വിശ്വസിക്കണം. വിശ്വസിച്ചേ പറ്റൂ. ബസ്സിൽ വെച്ച് സുനിതയുടെ അച്ഛന്റെ ബാഗിൽ നിന്നും ആഭരണങ്ങൾ മോഷ്ടിച്ചത് ഞാനാണ്. ഇതുവരെ പിടിക്കപ്പെടാത്ത ഒരു കള്ളനാണ് ഞാൻ. ഈശ്വര, എന്താ ഇത്? എന്റെ വിശ്വാസങ്ങൾ എന്നെ ചതിക്കുകയാണല്ലോ എന്റെ ദൈവമേ. പറഞ്ഞത് സത്യമാണെങ്കിൽ അച്ഛന്റെ കഴിഞ്ഞ ആഭരണങ്ങൾ മോഷ്ടിച്ചവനെ കണ്ടിക്കണ്ട ചോദിക്കാനുള്ള ചോദ്യങ്ങൾ കരഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു ഞാൻ. എനിക്കിപ്പോ അതും ചോദിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇങ്ങനെ ഒരു സാഹചര്യം വരുമെന്ന്. ദിവാകരം പറഞ്ഞത് അക്ഷരം പ്രതി ഞാൻ അനുസരിച്ചിട്ടുണ്ട്. ജയശങ്കർ സർവീസ് തിരിച്ചു കയറി കഴിഞ്ഞു. ഇനി ആ പെട്ടി ഇങ്ങോട്ട് തരൂ. പെട്ടി ഇവിടെ ഇല്ലെങ്കിൽ എവിടെയാന്ന് പറ? ഞങ്ങൾ അവിടെ വരാം. ആ പെട്ടി ഇനി നിങ്ങൾക്ക് കിട്ടിയിട്ടും വലിയ കാര്യമില്ല. അതെന്താ? സാറിന്റെ ലെറ്റർ ബോക്സിൽ ഇടാനായി ഡോക്യുമെന്റ്സിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത കൂട്ടത്തിൽ ഒരു 10-20 കോപ്പി ഞാൻ എക്സ്ട്രാ എടുത്തു. ലീഡിംഗ് പത്രങ്ങൾക്കും ഉന്നതാധികാരികൾക്കും ഓരോ കോപ്പി ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അച്ഛൻ നരന്ന് കാണും. നാളത്തെ പത്രത്തിൽ വിശദമായിട്ട് വായിക്കാം. ഡോക്യുമെന്റ്സ്
നിന്നെ അറസ്റ്റ് ചെയ്യാൻ തന്നെയാ വന്നത്. ആ കമ്മീഷൻ രക്ഷക്കെത്തും നീ കരുതണ്ട, അയാളിപ്പോ സസ്പെൻഷനോട് കൈപ്പറ്റി കാണും. മാഷിന്റെ ബാഗ് കയറി ആഭരണം മോഷ്ടിച്ചതിനും പ്രതിപക്ഷ നേതാവിന്റെ ബ്രീഫ് കേസ് കവർന്നതിനും നിങ്ങളെ അറസ്റ്റ് ചെയ്തു. സത്യമാണ്, കുടുംബം പുലർത്താൻ എന്റെ മണ്ടം ബുദ്ധിയിൽ തോന്നിയ ഒരു തൊഴിൽ അതിന്റെ ശ്വാസം മുട്ടല്ലായിരുന്നു. മാപ്പതല്ലെന്നറിയാം, ശിക്ഷ കഴിഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി ഞാൻ തിരിച്ചു. ദിവാകരൻ തെരഞ്ഞെടുത്ത വഴി തെറ്റായിരുന്നെങ്കിലും സമൂഹത്തിലെ വലിയ കള്ളന്മാരെ പുറത്തുകൊണ്ടുവരാൻ അത് ഡിപ്പാർട്ട്മെന്റിനെ സഹായിച്ചിരിക്കുകയാണ്. ഏതായാലും അതിന്റെ പരിഗണന ലഭിക്കാൻ എന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ ശ്രദ്ധിക്കാം.